സുഹൃത്തുക്കളെ, ഒരുപാട് സമയം വൈകിയിരിക്കുന്നു. എന്നാലും വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിരമിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വിഷയം സ്ത്രീകളും മതദർശനങ്ങളും എന്നതാണ്. സ്ത്രീകളും മതദർശനവും എന്ന് പറയുമ്പോൾ ഓക്കെ, മതത്തിൽ മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് പ്രശ്നം, രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളില്ലേ? മറ്റു പല രംഗത്തും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും എൻ്റെ മതദർശനം മാത്രം ചർച്ച ചെയ്യുന്നു. അതിന് മതങ്ങൾ എന്നത് ഒരു സമഗ്രാധിപത്യ സംവിധാനമാണ്. ഒരു രാഷ്ട്രീയത്തിൽ സ്ത്രീക്ക് പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ അത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ അവിടെ നടക്കും. അങ്ങനെ ഒരു നവീകരണം സാധ്യമാണ്. എന്നാൽ മതമെന്നത് ഒരു സമഗ്രാധിപത്യമായതുകൊണ്ട് അവിടെ കൂട്ടാനോ കുറക്കാനോ ഭേദഗതി ചെയ്യുവാനോ നവീകരിക്കുവാനോ സാധ്യമല്ല. അതൊരു കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ്. അതുകൊണ്ടാണ് ആ വിഷയം സ്ത്രീ മതദർശനങ്ങളിൽ എന്ന് പറയുന്ന ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്ന് സ്ത്രീ എന്നതാണ്. ഇന്ന് മനുഷ്യരെ പുരുഷൻ സ്ത്രീ എന്നു മാത്രം വേർതിരിച്ച് കൊണ്ട് വിഭജിക്കാൻ കഴിയുന്നതല്ല. അന്യലിംഗക്കാരും കൂടി ഉൾച്ചേർന്ന ഒരു മനുഷ്യവർഗമാണ് ഇന്നുള്ളത്. പുരുഷൻ്റെ അവയവമുണ്ടാവുകയും എന്നാൽ സ്ത്രീയായിട്ട് ജീവിക്കുകയും സ്ത്രീയുടെ ഉടലുണ്ടാവുകയും പുരുഷനായി ജീവിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളും നമുക്കിടയിലുണ്ട്. അപ്പോൾ കേവലം ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് ഒരു വിഭജനം മാത്രം സാധ്യമല്ല എന്നാണ്. അപ്പോൾ വിഷയം ഒന്ന് പ്രശ്നവൽക്കരിച്ചതാണ് ഞാൻ. ഇന്ന് മാധ്യമം പത്രത്തിൽ ഒരു മുസ്ലിം സംഘടന MGS പോലുള്ള ഒരു സംഘടനയുടെ പ്രസ്താവനയുണ്ട്. ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്ത്രീ സംഘടനകൾ തന്നെ ധാരാളമുണ്ട്. മതത്തിൻ്റെ ഉള്ളിലും മതത്തിൻ്റെ പുറത്തുമുണ്ട്. സ്ത്രീകൾ മാത്രം നടത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് സ്ത്രീ പ്രസിദ്ധീകരണങ്ങളുണ്ട്. എന്നിട്ടും മതപരമായ സംഘടനകളുടെയും മതപരമായ മാസികളുടെയും കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഇന്ന് മാധ്യമത്തിലുള്ള ഒരു മുജാഹിദ് സംഘടനയുടെ ഒരു സ്ത്രീകൾ നടത്തുന്ന ഒരു പരിപാടിയുടെ റിപ്പോർട്ടുണ്ട്. അതിലൊന്ന്, എന്തിനു മതം, സ്ത്രീകളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ എന്തിനു മതം വേണം എന്ന് ആ ഇതിൽ കാണുന്നുണ്ട്. എന്തിനാണ് മതം? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലമുണ്ടാകുമെന്ന് സയൻസിന് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ദാഹിച്ചു വലഞ്ഞ ഒരാൾക്ക് ഇത് കൊടുക്കണമെന്ന് പറയാൻ ഇവിടെ മതം വേണ്ടി വരുന്നു. ഇതാണ് അതിൽ പറഞ്ഞത്. സയൻസ് ഇന്നന്ന സംഗതി ചേരുമ്പോൾ ഇന്നന്ന സംഗതികളാണ് എന്ന് പറയാം. പക്ഷേ ഇന്നന്ന സംഗതി ചേർന്നാൽ വേണ്ടി പിന്നെ പാറ പൊട്ടിക്കാം. ആ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നെടുത്ത് മറ്റൊരാളുടെ നെഞ്ചിലേക്ക് ചൂണ്ടിയാൽ അങ്ങനെ ചൂണ്ടാൻ പാടുണ്ടോ പാടില്ലേ എന്ന് പറയുന്നതാണ് മതം. അപ്പോൾ മതമെന്ന് പറയുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് സംസ്കാരം, ധാർമ്മികത, സദാചാരമൊക്കെ പഠിപ്പിക്കുന്ന വളർത്തുന്നൊരു മേഖലയാണ്. സയൻസിനത് സാധ്യമല്ല. ഇതാണ് അതിൻ്റെ പൊരുൾ. അതുകൊണ്ട് സ്ത്രീകളും ധാർമ്മികത ചിന്തയും കൂടി നാം ചർച്ച ചെയ്യേണ്ടി വരുന്നു. എന്താണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്? സംസ്കാരം സംസ്കരിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം പെട്രോളിയം സംസ്കരിച്ചിട്ടാണ് വിമാനത്തിൽ ഒഴിക്കുന്ന ഇന്ധനം ഉണ്ടാക്കുന്നത്. പെട്രോളിയം തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് ഡീസൽ ഉണ്ടാക്കുന്നത്, മണ്ണെണ്ണ ഉണ്ടാക്കുന്നത്, പിന്നെ നാസ്തലിൻ ഉണ്ടാക്കുന്നത്, അവസാനം ടാർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒന്നിനെ ഒന്നിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിച്ച് സംസ്കരിച്ചെടുക്കുകയാണ്. അപ്പോൾ സംസ്കരണം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഒന്നുകൂടി പറഞ്ഞാൽ
കല്ലും മണ്ണും ഭൂമി കുഴിച്ച് കല്ലും മണ്ണും എടുത്ത് അതിൽ അയിര് ശുദ്ധീകരിച്ചിട്ടാണ് സ്വർണം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി മൂല്യവത്തായ സാധനവും നാം സംസ്കരിച്ചെടുക്കാറുണ്ട്. അപ്പം സംസ്കരണം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്, നവീകരണ പ്രക്രിയയാണ്. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്കരണം എന്ന വാക്ക് തന്നെ, കാരണം മതം ആ കാലെ കൂട്ടി ഒരു സംവിധാനം ചെയ്ത ഒരു സമഗ്രാധിപത്യ സംവിധാനമാണ്, സമഗ്രമാണ്. അവിടെ നവീകരിക്കലോ ശുദ്ധീകരിക്കലോ ഒന്നും സാധ്യമല്ല, മതത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് സാധ്യമല്ല. ഇപ്പം നവീകരിക്കുക എന്നത്, സംസ്കാരം എന്നത് മതത്തിൻ്റെ പുറത്തുള്ള സംഗതിയാണ്. മനുഷ്യൻ്റെ ചരിത്രം 200,000 വർഷങ്ങളോളമായി ഈ ഇന്ന് നാം കാണുന്ന മനുഷ്യവർഗമുണ്ടായിട്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ മതങ്ങളുടെ ചരിത്രം വളരെ കുറഞ്ഞ കാലത്തെ ചരിത്രമാണുള്ളത്. ഒരു 3000, 4000, 5000 വർഷങ്ങളെ ഉള്ളൂ ഇന്ന് കാണുന്ന മതങ്ങളുണ്ടായിട്ട്. അതിൻ്റെ മുമ്പ് ഒരുപാട് മതങ്ങളുണ്ടായി, കുറേ തിരോഭവിച്ചു. എന്തുകൊണ്ട് തിരോഭവിച്ചു? സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഒഴുക്കിൽ അന്നത്തെ മതങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കുറേ മതങ്ങൾ തിരോഭവിച്ചു പോയി. പക്ഷെ ഇന്നുള്ള മതങ്ങൾ എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അവിടെയാണ് ഈ ഇങ്ങനത്തെ ന്യായങ്ങൾ പറയുന്നത്. മതമെന്ന് പറയുന്നത് സംസ്കരണം ഉണ്ടാക്കുന്നതാണ്. സംസ്കരണം മതത്തിന് സാധ്യമല്ല. ഒന്ന്, ഇന്ന് പത്രത്തിൽ മറ്റൊരു റിപ്പോർട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഒരു മുസ്ലിം സ്ത്രീ തട്ടമിട്ടിരുന്നപ്പോൾ ഇത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്തൊരു മതവിദ്വേഷമൊന്നുമല്ല അത്. ഇന്ന് ബി ജെ പിക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഒരു പ്രഖ്യാപനമായി നാം കാണുകയാണ്. കാര്യങ്ങളെ രാഷ്ട്രീയപരമായി ചേരിത്തിരിഞ്ഞ് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. കൃത്യമായ വിശകലനത്തിന് വിധേയമാക്കുന്നില്ല. അത് വല്ലാത്തൊരു പ്രശ്നമാണത്. മുസ്ലിം സ്ത്രീ തട്ടമിടുന്നത് ചർച്ച ചെയ്തുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറഞ്ഞു, അദ്ദേഹം സെക്കുലറാണ്, എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഖുർആനിൽ എവിടെയും സ്ത്രീകളുടെ ഈ നിഖാബ് ഉണ്ടല്ലോ, മുഖം മൂടുന്നതിന് പറയാൻ നിഖാബ് എന്നാണ്. നിഖാബ് ഇടാൻ വേണ്ടി എവിടെയും നിർദ്ദേശമൊന്നുമില്ല. പിന്നെയും കുറേ ആളുകൾ ഇടുന്നത് അവർ ഖുർആൻ പഠിക്കാഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ പറഞ്ഞ ആൾ ഖുർആൻ പഠിച്ചില്ല എന്നുള്ളതാണ്. ഞാനൊരു മുസ്ലിം പാശ്ചാത്തലത്തു നിന്ന് വരുന്ന ഒരാളാണ്, ഞാനിത് പഠിച്ച ഒരാളാണ്. ഇന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സുന്നികൾ, ഇ കെ സുന്നി ആയാലും എ പി സുന്നി ആയാലും ഇവിടെ ദക്ഷിണ കേരള സുന്നി ആയാലും മുജാഹിദുകൾ ഒരു വിഭാഗമൊക്കെ മുഖം മൂടുന്നവരാണ്. സൗദി അറേബ്യയിൽ ചെന്നാൽ സ്ത്രീകൾ മുഖം മൂടുന്നവരാണ്. മുഖം മൂടാത്ത സ്ത്രീകളുള്ളത് തുർക്കി ചെന്നാൽ ഉണ്ടാവില്ല, ഈജിപ്തിൽ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടില്ല? അവിടെ ഭരണഘടനാപരമായി മുഖം മൂടാൻ പാടില്ലാത്ത നിയമമാണുള്ളത്. നമ്മുടെ രാജ്യത്തും അത് വരേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും മുഖം മൂടുന്ന സിസ്റ്റം എടുത്തു കളയേണ്ടത് തന്നെയാണ്. മതം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 25-ാം ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ഒരാൾക്ക് വിശ്വാസിയാവാനും അത് പ്രചരിപ്പിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ രണ്ട് ഉപാധി പറയുന്നുണ്ട്. എന്താണതറിയോ? പൊതു ആരോഗ്യത്തിന്, പൊതു സമൂഹത്തിന് തടസ്സമാകുന്ന ഒരു നിയമവും ഒരു വിശ്വാസവും ഒരു കർമ്മവും അനുവദിച്ചുകൂടാ എന്നതാണ്. ഒന്ന്, ഇവിടെ ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ് ഇവർ മുഖം മറയ്ക്കുന്നത്. ഖുർആനിൽ തന്നെ സൂറത്തു നൂറ് എന്നൊരു അധ്യായമുണ്ട്. അതിലെ 31-ാമത്തെ വചനം, വലിരിബിന ബിഹുമുരിഹിന്ന അല ജുയൂബിഹിന്ന എന്നാണ്. തലയിലിടുന്ന ഈ മുണ്ട് നിങ്ങൾ മാറിലേക്ക് താഴ്ത്തിടുക എന്ന ആയത്തിൻ്റെ അടിച്ചപ്പം എൻ്റെ ഈ ടവൽ, ഇത് തലയിലിടുന്ന സാധനമാണ്, ഇത് ഞാൻ തലയിൽ ഇങ്ങോട്ട് ഇട്ട സാധനം ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇടാനാണ് ഖുർആൻ പറയുന്നത്. മുഖത്തേക്ക് ഇങ്ങനെ മാറിലേക്ക് താഴ്ത്തിയിടാനാണുള്ളത്. നബിൻ്റെ ഭാര്യമാരോട് തന്നെ ഫൈദാ സഅൽതുമുഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറായി ഹിജാബ്. നബിയെ തൻ്റെ ഭാര്യമാരോട്, തൻ്റെ പെൺമക്കളോട്, മറ്റു മുസ്ലിങ്ങളോട് പറയുക, ഒരു കാര്യം ആവശ്യപ്പെടുന്നുവെങ്കിൽ ആരോട്?
ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഒരു കാര്യം ചോദിക്കുന്നുവെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്ന് കൊണ്ട് വേണം ചോദിക്കാൻ. ഒരു മറ അപ്പുറത്തുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഹലോ ആ സാധനം വേണട്ടോ എന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാനേ പാടുള്ളൂ. നേരിട്ട് ചെന്ന് ചോദിക്കരുത് എന്ന് ഖുർആനിലുള്ളതാണ്. ഞാൻ അങ്ങനെ ഖുർആൻ ഓതുന്നത് ഞാനൊരു മുസ്ലിയാരേ എന്നിട്ടോ മുസ്ലിം പാശ്ചാത്തലത്തു നിന്ന് വരുന്ന ഒരാളുമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമത്തെ പറ്റി പറയുന്നത്. വൽ ഖവാഇദു മിനന്നിസ, ആർത്തവം അല്ലെങ്കിൽ പിന്നെ ലൈംഗികപരമായ ആവശ്യമൊന്നും ഇല്ലാത്ത സ്ത്രീകൾ, ഇരുത്തം വന്ന സ്ത്രീകൾ, അല്ലാത്തീ ലാ യർജൂന നികാഹ, വിവാഹബന്ധത്തിന് താല്പര്യമില്ലാത്ത സ്ത്രീകൾ പോലും, ഫലൈസ അലൈഹിന്ന ജുനാഹ് അൻ യളഇന സിയാബഹുന്ന വൈറ മുതബറിജാത്തിൻ ബിസീന, അവരുടെ ഭംഗി വെളിവാക്കുന്ന വസ്ത്രങ്ങൾ ഊരിവെക്കാവുന്നതാണ്. ആരേ ഒരു മുഖമൊക്കെ സോടകുപ്പി പോലൊക്കെ ആയി ഇങ്ങനെ ഒരു കിഴവിയായ ഒരു സ്ത്രീ ഓല് ഊരിവെക്കാവുന്നതാണ്. എന്നാൽ അവർ പോലും അയ്യസ്തഗ്ഫിഫിന ഖൈറുല്ലഹുന്ന, അവർ മുഖം മൂടൽ തന്നെ നല്ലത്. ഇന്ന് പ്രായമുള്ള സ്ത്രീകളെപ്പോലും മനുഷ്യന്മാർ വെറുതെ വിടുന്നില്ലല്ലോ, അവരും മൂടുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് പറയുന്നത് അള്ളാഹുവാണ്. അപ്പൊ സ്ത്രീകൾ മുഖമൂടണമെന്നത് ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. മുഖം മൂടുമ്പോൾ അത് ഇഞ്ഞതിൻ്റെ രാഷ്ട്രീയ പ്രശ്നമാണ് പിന്നെ പറയേണ്ടത്. മുഖം മൂടുമ്പോൾ ഇപ്പം ഞാനിങ്ങനെ പെടുന്ന ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഞാനിങ്ങനെ മുഖം മൂടിയിട്ട് ഇങ്ങനെ പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? പ്രസംഗിക്കുന്നവൻ്റെ ചലനങ്ങൾ, ചുണ്ടിൻ്റെ ചലനങ്ങൾ, മുഖഭാവങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞാലോ, പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും, നിങ്ങൾക്ക് എൻ്റെ മുഖഭാവം മനസ്സിലാവില്ലല്ലോ. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നാലോ ഞാനിങ്ങനെ അങ്ങോട്ട് പറയാം. അപ്പം മുഖം മൂടുക എന്നുള്ളത് പറയുന്നവരും കേൾക്കുന്നവർക്കും ഇടയിലും പ്രശ്നങ്ങളുണ്ട്. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ ഇങ്ങനെ മുഖം മൂടിയിട്ട് വന്ന്, വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരാൾ പുഞ്ചിരിച്ച് വീട്ടിലേക്ക് വരുന്നതും മുഖം മൂടിയിട്ട് വരുന്നതും നമുക്ക് പ്രയാസം ഉണ്ടാക്കും. ചിരി എന്നത് നമ്മുടെ പരിണാമപരമായി രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നിൽക്കുമ്പോൾ ആ ഗോത്രത്തിലുള്ള ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ചിരിക്കാതെ ഇങ്ങനെ വന്നാൽ തന്നെ ഇവൻ നമ്മളെ ശത്രുവാണോ എന്നാണ് നമുക്ക് ആദ്യമായി തോന്നുക. അപ്പം ചിരി എന്നത് ഇവൻ്റെ മിത്രമാണ്, ശത്രുവല്ല എന്നതാണ്. മുഖം മൂടുന്ന സ്ത്രീ എന്താ ചെയ്യുക? ഓൾ ചിരിച്ചാക്കണേ നമുക്കതിനെ അറിയാ, ചിരിക്കുന്നുണ്ടോ നമുക്കറിയണ്ടേ? അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഞ്ചിരിച്ചാലും പൊട്ടിച്ചിരിച്ചാൽ തന്നെ നമ്മളെന്താ അറിയാ, ഇങ്ങനെ മൂടിയിട്ടല്ലേ ഉള്ളത്. ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പാസ്പോർട്ടിലുള്ള ആൾ തന്നെയാണോ ഇത് എന്നുള്ളത് നമ്മുടെ മുഖം നോക്കിയിട്ട് പറയണ്ടേ? ഭരണഘടനാപരമായ ഒരു നിർദ്ദേശമല്ല അത്. അവിടെ ഞാൻ ഇന്ത്യ മതസ്വാതന്ത്ര്യമാണിത് എന്ന് പറഞ്ഞ് ഞാൻ മുഖം മറച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഒരാണങ്ങ് കയറി വന്നു. സാമൂഹ്യപരമായി രാഷ്ട്രീയപരമായൊക്കെ ഒരുപാട് പ്രയാസമുണ്ട് മുഖം മൂടുന്നതുകൊണ്ട്. ഖുർആനിൽ പറഞ്ഞു എന്നതുകൊണ്ട് വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന സംഗതിയല്ല. അതുകൊണ്ടാണ് അത്താ തുർക്ക് മുഖം മൂടാൻ അനുവദിക്കുന്നില്ല അവിടെ. ഇന്ന് കുറേ പിന്നെ തുർക്കിയിൽ കുറേ നിയമം ഭേദഗതി വരുന്നുണ്ട്. എന്നാൽ പോലും ആ മുഖം മൂടുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എവിടെയാ? മുഖത്തന്നെയല്ലേ പ്രധാനമായുള്ളത്? അത് മൂടി വെച്ചിട്ട് എന്താ കാര്യം? വേറെ അവിടെയൊക്കെ തുറന്നിട്ടിട്ട് ഇന്ന് സ്ത്രീകൾ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു ആ സ്ത്രീകൾ സ്വമേധയാ തിരഞ്ഞെടുക്കുകയാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ സ്ത്രീകൾ സ്വമേധയാ തിരഞ്ഞെടുത്ത ഈ നിഖാബും ഹിജാബും ബുർഖയും ഒക്കെ നിങ്ങൾ എന്തിനാ എതിർക്കണെന്നാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? സ്ത്രീ സംഘടനയാണ് ചോദിക്കുന്നത്. ഇപ്പടുത്ത് ഒരു സ്ത്രീ സംഘടനയാണ് ചോദിക്കുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമാണ് ഈ പറയുന്ന യുക്തിവാദി സംഘവും മറ്റു സ്വതന്ത്ര ചിന്തകരൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, സ്ത്രീ സ്വമേധയാ തിരഞ്ഞെടുക്കുകയാണ് ഈ വസ്ത്രം, അത് ഊരണമെന്ന് പറയുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണെന്നാണ് പറയുന്നത്. അവിടെയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ന് സ്ത്രീ സംഘടനകൾ ധാരാളമുണ്ട്. മുജാഹിദിനുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്, ഖാദിയാനികൾക്കുണ്ട്, പലർക്കുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിനുണ്ട്, SDPIക്കുണ്ട്, പോപ്പുലർ ഫണ്ടിനുണ്ട്, എല്ലാവർക്കും സ്ത്രീ സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ്. പുരുഷൻ്റെ ആഗ്രഹങ്ങളും പുരുഷൻ്റെ ചിന്തകളും അഭിലാഷങ്ങളും നടപ്പിലാക്കുന്നത് ഈ സ്ത്രീകളിലൂടെയാണ്. സ്ത്രീകൾ സ്വമേധയാ തിരഞ്ഞെടുത്തതല്ല.
പുരുഷ മേൽക്കോയ്മ നിലനിൽക്കാൻ ഒരു സ്ത്രീ സംഘടനയാണ്. സ്ത്രീകൾ സ്വമേധയാൽ ഭരണം ഉണ്ടാക്കുന്നില്ല, നിയമനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നില്ല. അത് ഖുർആന്റെ നിയമമാണ്. ഖുർആൻ ആരതാ? ഖുർആൻ ആരാ ഉണ്ടാക്കിയത്? അന്നത്തുള്ള പണ്ഡിതൻ അള്ളാഹു ആരാ? അള്ളാഹു അവൻ ഏകനാണ്. അവൻ അവൻ എന്നാ പറയണത്? അയാളാണ്. മുഹമ്മദ് നബി പുരുഷനാണ്, പ്രവാചകന്മാരാണ്, അവിടുത്തെ നാല് ഖലീഫമാർ ആണുങ്ങളാണ്, ഖുർആൻ വ്യാഖ്യാതിച്ച മുഹദ്ദിസുകളും മുഫസ്സിറുകളും ആണുങ്ങളാണ്. ഈ ആണുങ്ങൾ ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് ഇവർ. പെണ്ണുങ്ങൾ മുഖം മറക്കണമെന്ന് എവിടെയുള്ളത്? ഖുർആനിലുള്ളത്. അത് വേണമെന്ന് പറയുന്നത് ആരാം? ഈ മുഖം മൂടണം എന്ന് പറഞ്ഞ ആണിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? ഇൻ്റെ പെണ്ണിനെ വേറെ ആരും കാണരുത്, അത് ഇൻ്റേത് മാത്രമാണ്. അതിനെ അവിടുന്ന് സാബു വടക്കനൊക്കെ കൂടി നോക്കി കണ്ണു വെച്ചാൽ അത് എനിക്കൊരു പ്രയാസം ഉണ്ടാക്കും. അതിനെന്താ വേണ്ട? ഇൻ്റേത് അങ്ങനെ ആരും കാണണ്ട, അത് മൂടണം. അത് എൻ്റെ താല്പര്യമാണ്. മുഖം മൂടണമെന്ന് പറഞ്ഞതും ആണാണ്. ആരിൽ നിന്നാ മുഖം മൂടണം എന്ന് പറഞ്ഞത്? ഈ ആളുകളൊക്കെ കൂടി കണ്ടാൽ. അപ്പം ആണുങ്ങൾ കാണരുത് എന്നുള്ളതാണ് അവിടെ ഈ ഉദ്ദേശം. ആണ് നിർദ്ദേശിക്കുന്നു, ആണുങ്ങൾ കാണരുത് എന്നുള്ള നിർദ്ദേശമാണ്. അല്ലാതെ ഇപ്പം എന്താണ്? ഇപ്പൊ പുരുഷന്റെ ഈ മുഖം മൂടണം എന്ന് പറയുമ്പോൾ തന്നെ ഖുർആനിലുണ്ട് നിങ്ങളെ കണ്ണ് ചിമ്പണം എന്ന് പറയുന്നുണ്ട്, നിങ്ങളെ ഫുറൂജ് നിങ്ങളെ പിന്നെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കണം. ഒരു പോത്താമ്പിയായിട്ട് ഇങ്ങനെ ഒരു പെണ്ണ് പോകുമ്പോൾ പിന്നെന്തിനാ നമ്മൾ കണ്ണ് ചിമ്പേണ്ട ആവശ്യം? എന്താ ഒരു കർട്ടൻ ഇങ്ങനെ നന്നായിട്ട് ഒരു ഇരുട്ട് ഇങ്ങനെ പോവുകയാണ്, അവിടെ നമ്മൾ കണ്ണ് ചിമ്പിയിട്ട് എന്താ കാര്യം? ഓൾറെഡി അവിടെ ഇരുട്ടാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഖുർആൻ പറഞ്ഞ രണ്ടും തന്നെ പരസ്പരം ചേർന്ന് പോകുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഒന്ന് സാമൂഹ്യപരമായ ഒരു വിപത്താണ് മുഖം മൂടുന്നത് കൊണ്ട്. സ്ത്രീ സ്വമേധയാ തെരഞ്ഞെടുത്തതല്ല ഈ വസ്ത്രം, ഈ നിഖാബ്. ഞാൻ പറഞ്ഞതിലേക്ക് വന്നില്ല. ഈ നിഖാബ് എന്ന് പറയുന്ന ഈ മുഖം മൂടുന്ന സാധനം, ഫർദ എന്ന് പറയുന്ന സംഗതി ഉണ്ട് വേറെ. എന്താ ഈ ഫർദ? ഫർദ എന്ന് പറയുന്നത് ഇപ്പം ഇവിടുന്ന് സൗദിയിലൊക്കെ പോയവർക്കൊക്കെ അറിയാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ വേഷമുള്ളത്. ആണുങ്ങൾ വെള്ള സാധനം ഇടുന്നു, പെണ്ണുങ്ങൾ കറുപ്പാടുന്നുള്ളൂ, നിറത്തിലേ വ്യത്യാസമുള്ളൂ. ആണിനും പെണ്ണിനും ഒരുപോലെ ഡ്രസ്സാണുള്ളത്. എന്താ പെണ്ണുങ്ങൾക്ക് കറുപ്പും ആണുങ്ങൾക്ക് വെളുപ്പുമായത്? ഒരു ഒരാളും കുറെ കൂട്ടം ഇങ്ങനെ ഒരേ ആണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾ തന്നെയാണ് എന്ന് വേർതിരിച്ചറിയണ്ടേ? ഒരു കൂട്ടം അങ്ങോട്ടും ഇങ്ങനെ പോകുന്നു, ഇന്ന ആണുങ്ങളൊക്കെ ആണ്, ഇതൊക്കെ പെണ്ണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കറുപ്പും വെളുപ്പുമാക്കിയെന്ന് എനിക്ക് തോന്നിട്ട്. അത് കൃത്യമായിട്ട് ഞാൻ പഠിച്ചോക്കില്ല, എന്താണെന്നറിയില്ല. രണ്ടും ഒരേപോലെ തന്നെ വിഷമമുണ്ടല്ലോ. ഈ ഹിജാ ഈ പർദ്ദ ഉണ്ടല്ലോ, പർദ്ദ എന്നുള്ള വാക്ക് ഖുർആനിലില്ല, ഹിജാബ് എന്നാണ്. ഒരു മറ അല്ലെങ്കിൽ ഒരു പിന്നെ ജിൽബാബ് എന്നൊക്കെയാണ്. അത് ഒരു 5000-3000 രൂപ വിലയുള്ള ഒരു ചുരിദാർ ഇടുന്ന സ്ത്രീ അതിൻ്റെ മുകളിൽ ഉണങ്ങിയ പർദ്ദ ഇട്ടാണ്ടല്ലോ. കല്യാണ വീട്ടിലൊക്കെ ചെന്ന് അതുകൊണ്ട് കഴിച്ചു ഒറ്റ ആറാ എന്നിട്ട് കാരണം ഇത് ഞാൻ വലിയ വില പിടിപ്പുള്ള ചുരിദാറാ ഇട്ട് നിൽക്കുന്നത്, അത് കാണണ്ടേ? നമ്മളെന്തൊക്കെ പറഞ്ഞാലും സ്ത്രീക്ക് എന്തിനാ ഒരു പൗഡർ ഇടുന്ന എന്തിനാ, കണ്ണ് ഇതുന്ന എന്തിനാ? നാലാണ് നോക്കട്ടെ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ നോക്കാൻ പാടുണ്ടോ പാടില്ല, അത് വേറെ കഥ. നോക്കാൻ തന്നെയാണ് സ്ത്രീ സൗന്ദര്യമായിട്ട് നടക്കുന്നത്. അവൾക്ക് സൗന്ദര്യം കിട്ടാനാണ്, കണ്ണാടി പിടിച്ച് ഇങ്ങനെ നടന്നാൽ പോരെ? നമുക്ക് നോക്കാൻ തന്നെയാണ് സ്ത്രീയുടെ സൗന്ദര്യം. അവൾ ഇത്രയും വില പിടിപ്പുള്ള ഡ്രസ്സ് എന്തിനാ ഇടുന്നത്? അത് ഇതിനെന്നെയാ. അല്ല ചാക്കിട്ട് മറിച്ചാലും അവർത്ത് മറിയില്ലേ, നഗ്നത മറിയില്ലേ? അപ്പോൾ ഈ വില പിടിപ്പുള്ള ചുരിദാറിൻ്റെ മുകളിലൊരു പർദ്ദ സ്ത്രീക്ക് തന്നെ ഇഷ്ടമല്ല. പിന്നെ ആണുങ്ങളെല്ലാവരും കൂടി ഇത് നിർദ്ദേശിച്ചപ്പോൾ, അതെങ്ങനെ നാട്ടിലെ ശീലമായി വരും ചെയ്തപ്പോൾ അങ്ങ് എല്ലാവരും ചെയ്യാണ്. കുറേ കാലങ്ങൾക്ക് ഇപ്പോൾ 100 കൊല്ലം മുമ്പ് എൻ്റെ ഉമ്മ എപ്പോഴും പർദ്ദ ഇടലില്ല, എൻ്റെ ഉമ്മ അതിട്ട് ശീലിച്ചിട്ടില്ല. ഉമ്മാൻ്റെ ഉമ്മ അപ്പുറത്തുനിന്ന് ഒരു അടിപ്പാവടെ പോലും ഇടലില്ല, കാരണം അന്നതില്ല. അന്ന് ഉമ്മമ്മൊക്കെ പറയില്ല എന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ അടിയിലുള്ള വസ്ത്രമൊക്കെ അതന്ന് നായന്മാരും നമ്പൂരിമാരൊക്കെ ഇടലേ, മുസ്ലിം സ്ത്രീകൾ ഇടാറില്ല. അത് പെട്ട് വന്നിട്ട് ഒരു അടുത്ത കാലമായിട്ടുള്ളൂ. ഈ പർദ്ദ വന്നത് ഇപ്പം അടുത്ത കാലത്താണ്. ഇന്ന് ഈ പർദ്ദയുടെ ഒരു വിപത്ത്, ചെറിയ 3 വയസ്സായ കുട്ടികൾ മദ്രസത്തുൽ അത്ഫാൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ എൽ കെ ജിക്കും താഴെയുള്ള കുട്ടികളുണ്ട്, പി സി സ്കൂളുകളുണ്ട്, ആ കുട്ടികൾക്കും കൂടി പർദ്ദട്ട് കൊടുക്കുകയാണ്. നോക്കൂ, ഈ ചെറിയ കുട്ടികൾ അവിടെ കുട്ടികളെ സംബന്ധിച്ച് ആണ് പെണ്ണെന്നുള്ള വേർതിരിക്കുന്നതൊക്കെ നമ്മളാണ്. കുട്ടി ഒരു കുട്ടിക്കാലാണ് അവിടെ കൂടി മുളെ നീ ആ പെണ്ണാട്ടോ, ആ ഒപ്പുറത്തുള്ള ചെറിയ ആൺകുട്ടിയെ നിന്നെ തോണ്ടും, നിന്നോട് അങ്ങനെ ആക്കും എന്ന് പറഞ്ഞ് എന്തിനാണ് ഒരു ആൺ പെണ്ണെന്നുള്ളൊരു കുഞ്ഞുങ്ങൾക്കിടയിൽ ഒരു വിഭജനത്തിന് വേണ്ടി സാധ്യത ഉണ്ടാക്കുന്നത്? അതേ ഞാൻ പിന്നെ പറയാം. അപ്പം ഈ പർദ എന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമോ അസ്വാതന്ത്ര്യമോ തീരുമാനിക്കേണ്ടതുണ്ട്. ഒന്ന്, രണ്ട്, അതിൻ്റെ നിയമപരമായ കാര്യം
സ്ത്രീ മുഖം മൂടുന്നത് രാജ്യത്തിന് നമ്മുടെ നിയമപരമായ കാര്യങ്ങളിലൂടെ അത് റദ്ദ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടെ മോദി ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു പർദ്ദ അല്ല ഒരു നിഖാബ് ഇട്ട ഒരു പെണ്ണ് വന്നാൽ അവിടുത്തെ സംവിധാനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. അത് പാടില്ലാത്ത സംഗതി തന്നെയാണ്. ഒരു കോടതിയിലേക്ക് വരെ ഒരു സ്ത്രീ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു, പെട്ടെന്ന് ജഡ്ജിക്ക് നേരെ ഈ മനുഷ്യൻ തോക്ക് ചൂണ്ടിയാൽ അപ്പം അത് വലിയ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് അത് പാടില്ലാത്ത സംഗതി തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഈ പർദ്ദ വരുന്നതിൻ്റെ ഒക്കെ രാഷ്ട്രീയം പുരുഷ മേൽക്കോയ്മയാണ്. മതമെന്നത് തന്നെ ഇപ്പം നമ്മളിതിൻ്റെ ആളാട്ടോ, പുരുഷ മേൽക്കോയ്മയിൽ പുരുഷ മേധാവിത്വത്തിൽ ജീവിക്കുകയും അതനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് തിരിച്ചറിയുന്നു, നാം ഈ ജീവിക്കുന്ന ഈ സമൂഹം അത് മതത്തിലായാലും മതത്തിൻ്റെ പുറത്തായാലും പുരുഷ മേൽക്കോയ്മയാണ് നമ്മെ ഭരിക്കുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് അനിവാര്യമാണ്. മതങ്ങളിൽ അധികവും സ്ത്രീ എന്ന് പറയുന്ന എന്താണറിയോ, സ്ത്രീ എന്നല്ല മൊത്തത്തിൽ ഒക്കെ ലൈംഗികവൽക്കരിച്ചാണ് പറയുക, ലൈംഗികവൽക്കരിച്ചാണ് പറയുക. ഒരാണും പെണ്ണും കൂടി ഒന്നിച്ചിരുന്നാൽ, ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ മൂന്നാമനൊരുത്തൻ ഇബിലീസ് വരുന്ന പറയാം. ഒരാണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ ഇബിലീസ് വരും. അതെന്താ ഒരാണും പെണ്ണും എന്നുള്ളവർക്ക് ഈ ഒരു ബന്ധേ ഉണ്ടാവുള്ളൂ ലോകത്ത്? ഇന്ന് നമ്മുടെ നാട്ടിൽ പെണ്ണും പെണ്ണും ഒരുമിച്ച് കൂടിയാൽ ഖേണ്ട്, ആണും പെണ്ണും ഒരുമിച്ച് കൂടിയാൽ അങ്ങനെയൊക്കെ പ്രശ്നമല്ലേ. ഒരു പെണ്ണും ആണും മാത്രം കൂടുമ്പോൾ എന്താണ് ഈ ലൈംഗികത സ്ഥാപിക്കുന്നത്? നമുക്ക് ആകെ നമുക്കറിയാം, ഒന്നിരിക്കൽ മകള് അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഭാര്യ ഉമ്മ ഇതേ ഉള്ളൂ. സുഹൃത്ത് എന്നൊരു രീതിയിൽ സ്ത്രീകളെ സ്വീകരിച്ചുകൂടെ, സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിക്കൂടെ ഒരു സ്ത്രീയോട്? അത് നമുക്കറിയില്ല, നമുക്ക് ആകെ അറിയാം ഈ ഒരു രീതി അറിയുള്ളൂ, ലൈംഗികപരമായ ഒരു ചൊവ. അതല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല. ചെറിയൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ അത് പാടില്ല. എന്താ അവിടെ പ്രശ്നം? അവിടെ ഈ ലൈംഗികതയാണ്. സ്വന്തം വീട്ടിലുള്ളവരോട് പോലും വിശ്വാസമല്ല. ആൺകുട്ടി 7 വയസ്സായി അമ്മാനപ്പം കിടക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പ്രായം തെറ്റി ഒരു 4, 5, 6 വയസ്സായാൽ ഉപ്പാൻ്റെ കൂടെ കിടക്കാൻ പാടില്ല, സഹോദരൻ്റെ കൂടെ ഒന്നും ഇരിക്കാൻ പാടില്ല. ഇത് അങ്ങനെ നബി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തേ അത് പാടില്ലാത്ത സംഗതി? എന്താ ഈ ലൈംഗികപരമായ കാഴ്ചപ്പാട് എല്ലായിടത്തും ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട്, ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം, സംസ്കാരപരമായ ഒരു നിലപാട് ഉണ്ടാക്കണം. ഈ സംസ്കാരം എന്ന് പറയുന്ന സാധനം അവിടെയാണ്. മതങ്ങളും നോക്കൂ, ഇതൊക്കെ നമ്മുടെ സംസ്കാരപരമായി വന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഉമ്മാരത്ത് പോയി ഇരിക്കും, ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, ഒന്നിച്ച് കടക്കുകയൊക്കെ ചെയ്യും. അതിനൊന്നും മറ്റൊരർത്ഥമില്ല, മറ്റൊരു നിലപാടുകളില്ല. ഉമ്മാരത്ത് നമ്മൾ എത്ര പേര് കെട്ടിപ്പിടിച്ച് കിടക്കും, ഇരിക്കുകയൊക്കെ ചെയ്യും. അവിടേക്ക് ഈ കണ്ണുകൊണ്ടാണ് നോക്കല്. മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും വേർതിരിക്കുന്നത് സാംസ്കാരിക ബോധമാണ്. ആ ബോധം കൂടി ഇല്ല ഇവർക്ക്. ഇതൊക്കെ ഈ ഒരു കണ്ണുകൊണ്ടാണ് കാണുന്നു. അവിടെയാണിത് പ്രയാസപ്പെടുന്നത്. സംസ്കാരമെന്നത് മനുഷ്യന് കുറച്ചും കൂടുതലാണെങ്കിലും ജീവജാലങ്ങളിലും ധാർമ്മികതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും പ്രൈമേറ്റുകളുടെ കാര്യം മാത്രം എടുത്താൽ ചിമ്പാൻസി, ഗൊറില്ല, ഗിബ്ബൺ ഈ കാണുന്ന വർഗങ്ങളെ കൂട്ടമായി താമസിക്കുന്ന മനുഷ്യനടക്കമുള്ള വസ്തുക്കൾ കൂട്ടമായി ജീവിക്കുമ്പോൾ മനുഷ്യൻ പരസ്പരം അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം സഹവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ധാർമ്മികത അല്ലെങ്കിൽ സദാചാരം എന്ന് പറയുന്നത്. അത് ജീവജാലങ്ങൾക്കുണ്ട്. ഇപ്പോൾ കുരങ്ങുകൾക്കിടയിൽ, മങ്കികൾക്കിടയിൽ കണ്ടില്ലേ, ഒരു ജീവി ഒരു കുരങ്ങ് മറ്റൊരു കുരങ്ങിനോട്, അതിൻ്റെ കുട്ടികളോട്, അതിൻ്റെ മറ്റുള്ളവരോടൊക്കെ കാണിക്കുന്ന ധാർമ്മികത? കുരങ്ങന്മാർക്ക് ആർക്കും പ്രവാചകന്മാർ വന്നിട്ടില്ലല്ലോ, കുരങ്ങന്മാർക്കിടയിലൊന്നും ആരും സൺഡേ ക്ലാസ്സോ മദ്രസകളോ സ്ഥാപിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവർക്ക് ഇതൊക്കെ പഠിഞ്ഞത്? അതവരുടെ ഉയർന്നു വന്ന മസ്തിഷ്ക ബോധമാണ്. അതിനേക്കാളും കുറച്ച് മേലെയാണ് നമ്മളുള്ളത്. എന്തായാലും പറഞ്ഞ 2% കൂടുതലുണ്ടല്ലോ നമുക്ക്. ആ വളർച്ചയുടെ വ്യത്യാസം നിങ്ങൾ നോക്കൂ.
ചെറിയ കുട്ടി ഓൾ തമ്മിൽ കളിക്കുമ്പോൾ ഒരു കുട്ടിൻ്റെ കണ്ണ് നനഞ്ഞാൽ ഇപ്പുറത്തെ കുട്ടിയും കണ്ണ് നനയ്ക്കും. പരസ്പരം ഒന്നിച്ച് കളിക്കുന്ന കുട്ടികൾ ഒരു കുട്ടി സ്വമേധയാ അങ്ങോട്ട് എന്തെങ്കിലും കാട്ടി വികൃതിയായിട്ട് കരഞ്ഞാൽ ഈ കുട്ടി അങ്ങോട്ട് കരയും. കുട്ടി മദ്രസയിലൊന്നും പോയില്ല, നമ്മൾ തന്നെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. കരക്കുന്ന ഇങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോൾ അപ്പുറത്ത് ഗോൾ കൊണ്ടോ ഇൻ്റെ കാല് അറിയാണ്ട് ചരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നല്ല ഫുട്ബോൾ പ്രേമിയാണ്. അപ്പോൾ നമ്മുടെ അന്യ ഒരാളുടെ ചലനങ്ങൾ, കരച്ചലുകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ നമ്മുടെ തലയെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഇവിടെ കളി പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി കരയുമ്പോൾ എൻ്റെ കണ്ണ് നനയുന്നത്, ഇതെല്ലാം എൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ്. ആ ധാർമ്മിക ബോധം മതം പഠിപ്പിച്ചതല്ല. ഇപ്പം ധാർമ്മികതയും മതത്തിൻ്റെ സംഭാവനയല്ല, അവിടെയും ശാസ്ത്രീയ വശം തന്നെയാണുള്ളത്, മസ്തിഷ്കത്തിൻ്റെ വികാസമാണ്. അങ്ങനെ ഈ മനുഷ്യ ചരിത്രം ഇന്നോളം വരെ നേടിയെടുത്തതാണ് നമ്മൾക്ക് പെങ്ങന്മാരോട്, സ്ത്രീകളോട്, എല്ലാവരോടും എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. അതിന് മതമൊന്നും വേണ്ട. എന്നാൽ മതമുള്ളടത്ത് നമുക്കറിയാം ഇങ്ങനെയൊന്നല്ല അവസ്ഥ ഉള്ളത്. അപ്പം നമ്മുടെ ധാർമ്മിക ബോധം മതത്തിൽ നിന്നല്ല, അവിടെയും ശാസ്ത്രീയപരമായ അന്വേഷണങ്ങളുണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മൾ പറയേണ്ടുന്നൊരു കാര്യം, കുടുംബജീവിതത്തിൽ സ്ത്രീ എന്ന് പറയുമ്പോൾ പല തലത്തിലേക്കും ചർച്ച പോകാം. ഞാൻ ഒന്ന് ഇതും കൂടി പറയാൻ നിർത്താം. ഒന്ന്, നമ്മുടെ വൈവാഹിക ജീവിതമാണ്. ഭാര്യ ഭർത്താവ് വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ ഗേക്കിടയിൽ വിവാഹം അനുവദിക്കണമെന്ന് പറയുന്നവരാണ് നമ്മൾ. ലെസ്ബിയന് വിവാഹം അനുവദിക്കണം എന്ന് പറയുന്നവരാണ്. അപ്പോൾ ആണും പെണ്ണും അല്ല, അല്ലാത്തവർക്കിടയിലും ലിംഗ അന്യലിംഗക്കാർക്കിടയിലൊക്കെ വിവാഹം എന്നുള്ള സംഭവം ഉണ്ട്. പക്ഷെ നമുക്കാകെ പരിചയമുള്ളത് ആണും പെണ്ണും ഉള്ളതാണ്. ഏതായാലും അവിടെ കട്ടെ, ഈ വിവാഹങ്ങൾ നമ്മൾ വിവാഹം കഴിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇപ്പം നബിൻ്റെ ഒരു ഹദീസുണ്ട്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീയെ നോക്കി കെട്ടണം, ധാരാളം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ കെട്ടണം. ഇത് മുഹമ്മദ് നബി പറയുന്നത് എന്തുകൊണ്ടാ? അലാ ഉഖ്ബിറകും ബിൻ നിസാഇകും മിൻ അഹ്ലിൽ ജന്ന. മുഹമ്മദ് നബി ഒരു ഒരു നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ നിന്നിട്ട് ചോദിച്ചു, അലാ ഉഖ്ബിറകും, ഞാൻ നിങ്ങൾക്കൊരു വൃത്താന്തം, ഒരു സംഭവം പറഞ്ഞു തരട്ടെയോ? ബിൻ നിസാഇകും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ കിടക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്, അതാരാന്ന് ഞാൻ പറഞ്ഞുതരാ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അൽ വദൂദ്, ധാരാളം ഭർത്താവിന് സ്നേഹിക്കുന്ന സ്ത്രീ. സ്ത്രീ ഇങ്ങോട്ട് സ്നേഹിക്കാന്നല്ല, പുരുഷൻ ഇങ്ങോട്ട് സ്നേഹിക്കാന്നല്ല, ഏറ്റവും ഭർത്താവിനെ എല്ലാം അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ് സ്വർഗത്ത് കിടക്കുക. ആരെ? ഭർത്താവിനെ സ്നേഹിക്കുന്ന. അൽ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീയായിരിക്കണം. ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ ഒരാൾക്ക് 18-ഉം 19-ഉം ഒക്കെ കുട്ടികളുണ്ടാകുന്നുണ്ട്. ഇൻ്റെ എത്ര മക്കൾ ചിലപ്പോൾ ഈ കൂടിയവർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അൽ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടണം. അൽ ഔദ്, അല്ലത്തി ഇദാ വലമത് ഖാലത് ഹാദി യദി ഫീ യദിക്. ഒരു പെണ്ണിൻ്റെ ത്വര അബദ്ധം വന്നാൽ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് പറയുക, ഞാൻ ഈ കൈ നിങ്ങളെ കൈയിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നു, എനിക്ക് മാപ്പാക്കിയാലും എന്ന് പറയുന്ന സ്ത്രീയാണ് സ്വർഗത്ത് പോകുന്ന സ്ത്രീ. ലാ അദൂഖു വല്ലാ, നിങ്ങൾ മാപ്പാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് കണ്ണടക്കാൻ കഴിയില്ല. ഞാൻ ചെയ്തു പോയൊരു തെറ്റ്, അള്ളാഹും റസൂലും നിർദ്ദേശിച്ച ഒരു കാര്യം ഞാൻ ഭർത്താവിനോട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ അള്ളാഹ് ശിക്ഷിക്കും, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന് ഭർത്താവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത ആ ഒരു സ്ത്രീക്കാണ് സ്വർഗം കിട്ടുക. ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് വരെ അവൾക്ക് സ്വർഗം കിട്ടില്ല. എന്താ ഭർത്താവ് ആവശ്യപ്പെടുന്നത്? രാത്രിയോ പകലോ തൻ്റെ വിരിപ്പിലേക്ക് ഭാര്യയെ വിളിച്ചാൽ അവള് ഫഅബത്, അവള് വിസമ്മതിച്ചാൽ ലഅനത്ത് ഹൽ മലായികത്തു ഹത്താ തുസ്ബിഹ്, പ്രഭാതം വരെ മലക്കുകൾ ലഅനത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എൻ്റെ ലൈംഗികപരമായ ആവശ്യത്തിന് വേണ്ടി തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ പോയി മനസ്സാ, നിങ്ങൾക്ക് തന്നെ പണിയുള്ളൂ, ഏ മനുഷ്യൻ ഇവിടെ എന്തെല്ലാം 100 കൂട്ടം പണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഓളെ കഥ കഴിഞ്ഞു. മലക്കളിൽ ലയനത്തിലേക്ക് പോകൊണ്ടിരിക്കും നരമ്പുക്കോളം. നമുക്കിതേ ചിന്ത ഉള്ളൂ, സ്ത്രീകൾക്ക് നേരെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ എഴുന്നേൽക്കുന്നു, നമ്മൾ ഉറങ്ങാൻ വിരിപ്പ് ചെന്നപ്പോൾ ഓൾ വീട്ടിൽ ബെഡ്റൂമിൽ വന്നിട്ടില്ല, നിരന്തരം ജോലിയാണ്. അങ്ങനത്തെ ഒരു സ്ത്രീയുടെ ഒരു വിഷമം ഭർത്താവിനോട് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷ നേരം പൊക്കോളം മലക്കളെ കൊണ്ട് ലയനത്തെ ലിപ്പിക്കുക.
നിങ്ങൾ നോക്കണം. നിങ്ങൾ നോക്ക്, അള്ളാഹനോട് പറയുമ്പോൾ തന്നെയാ ഭർത്താവിനോടും പറയുന്നത്. മുഹമ്മദ് നബി പറഞ്ഞു ഒരു കൂട്ടം സ്ത്രീകളോട്, അല്ലയോ സ്ത്രീകളെ, നിങ്ങൾ എന്ത് വേണമെന്ന് പറയും, നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കണം. ഫഅതാന അസ്സൗജഹ, നിങ്ങളെ ഭർത്താവിനെ നിങ്ങൾ അനുസരിക്കണം. വയക്ഫുർനൽ അശീറ, ഭർത്താവിനെ നന്ദികേട് കാണിക്കരുത്. ഈ നന്ദി എന്നുള്ള വാക്കൊക്കെ എന്താ ഇവിടുന്ന് ഇങ്ങോട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. നമ്മളെന്താ ചിന്തിക്കണം, ഞാൻ നേരം പെടുത്ത് വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത് ചോര നീരാക്കി പിന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെയൊക്കെ അധ്വാനിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അനക്കൊരു ഗ്ലാസ് കട്ടൻ ചായ തരാൻ കഴിയൂല, അനക്ക് അത് തരാൻ കഴിയൂല, ഇത് തരാൻ കഴിയില്ല, നീ എന്നല്ലേ നന്ദി ഇട്ടോള് എന്ന തോന്നൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മളിന്നൊരു വീട്ടിലൊരു പെണ്ണിനെ പണിക്ക് നിർത്തിയാലേ ഈ സ്ത്രീക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. അത്രയും അധ്വാനിക്കുന്ന ഒരു സ്ത്രീ എന്നിട്ടും പറയില്ല എന്താ ഭാര്യ ഭർത്താവിനോട് നന്ദി കാണിക്കണം എന്നാണ് പറയുന്നത്. എന്തായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വേദത്തിൽ പറയുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പുരുഷൻ്റെ കാൽ കീഴിലുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ നമ്മളിങ്ങനെ പറയും. ഇതൊക്കെ ഇപ്പം ഇന്ന് പഠിത്ത് ഞാനിങ്ങനെ ഒരു സ്ത്രീ മാസിക വായിച്ചപ്പോൾ നമ്മൾ സിനിമാ നടിയെ ഒരു ഒരു പ്രയാസമുണ്ടായപ്പോൾ അന്നത്തെ പത്രങ്ങളിലും പിറ്റേന്ന് വന്ന പത്രങ്ങളിലും ഒരു കുറച്ച് ദിവസം ഫുള്ള് ചർച്ചകളൊക്കെ സ്ത്രീ എന്തുകൊണ്ടാണ് അങ്ങനെ ജീൻസ് ഇട്ടത് കൊണ്ടല്ലേ, അവൾ അങ്ങനത്തെ ഡ്രസ്സ് ധരിച്ചത് കൊണ്ടല്ലേ, ഒറ്റയ്ക്ക് പോയത് കൊണ്ടല്ലേ, ഇങ്ങനെ തുടങ്ങിയ നമ്മളുടെ കാഴ്ചപ്പാടിൽ വരുന്നതെല്ലാം ആരോപിച്ചു. സംഗതിയെ ചെയ്തത് ശരിയല്ല, പക്ഷെ അവളുടെ വസ്ത്രം ശരിയല്ലായിരുന്നു. ആ രാത്രിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെയാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെയാണ് ഒരു ഇസ്ലാമിക മാസികകൾ ഞാൻ അങ്ങനെ വായിച്ചു. ഇവരെന്താ ഇവരുടെ കാഴ്ചപ്പാട്, അവരും പറയുന്നത് തന്നെയാ 3 വയസ്സായ കുട്ടി നാദാപുരത്ത് ഒരു ഓർഫനേജിൽ പിന്നെ വയനാട്ടിൽ 7 കുട്ടികൾ ഓർഫനേജിലൊക്കെ ഇതുപോലുള്ള അവിടെയൊക്കെ ഓർഫനേജ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ചെന്നാൽ നമ്മളെ സെൻട്രൽ ജയിൽ പോലെ വലിയ മതിലുകളാണ്, അതിൻ്റെ ഉള്ളിലാ പെൺകുട്ടികളുള്ളത്. അവിടെ പോലും സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീകൾ പോലും ആയില്ല, പെൺകുട്ടികൾ, ചെറിയ കുട്ടികളെയാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അവരുടെ ഈ സ്ത്രീകളോട് അവരുടെ കുടുംബജീവിതം കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഇപ്പം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ എനിക്ക് 3 പെങ്ങന്മാരുള്ളത്, ഞങ്ങൾ 3 ആണുങ്ങളും ഉള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങന്മാരോട് ഞങ്ങളോടുള്ള സമീപനം എനിക്ക് പറയാൻ കഴിയും. പെൺകുട്ടികളോട് പറയാം, നീ ഒരു പെണ്ണാണ്, ആ മുറ്റടുത്ത് അടിച്ചോരിക്ക, അത് അടിച്ചോരിക്ക, അങ്ങനെ ഉണ്ടാക്കിക്ക, തിരുമ്പിക്ക. ഇങ്ങനെ പെണ്ണ് എന്നത് സ്ത്രീയായി വളർത്തുകയാണ് ചെയ്യുന്നത്. സ്ത്രീയായി ജനിക്കുന്നതിനേക്കാൾ ഉപരി സ്ത്രീയായി വളർത്തുകയാണ് ചെയ്യുന്നത്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരു വിവേചനമില്ലാതെ വളർത്തിയാൽ ഈ കുഴപ്പമുണ്ടാവില്ല. പെൺകുട്ടി ചെറുപ്പം തന്നെ വിചാരിക്കുന്നത് ഇന്നെ കെട്ടിച്ചയക്കേണ്ടതാണ്, ഞാൻ നാളെ വേറെ വീട്ടിൽ വേറൊരു ചങ്ങായിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടവനാണ്, ഓൻ്റെ ഭാര്യയാണ്, ഓൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കേണ്ടവരാണ്, അവൻ്റെ മാതാപിതാക്കളെയും അവൻ്റെ സഹോദരങ്ങളെയും തൃപ്തിപ്പെടുത്തേണ്ടതാണ്. ഭർത്താവിനെ മാത്രം തൃപ്തിപ്പെടുത്താൻ പോരല്ലോ. ഇങ്ങനെ എനിക്ക് സ്വന്തമായ ഒരു ജീവിതമില്ല, എൻ്റെ ശരീരത്തിന് എനിക്ക് അവകാശമില്ല, എൻ്റെ ശരീരത്തിന് അവകാശം ആർക്കേ ഉള്ളൂ, ഭർത്താവിനേ ഉള്ളൂ. ഭർത്താവ് തോന്നുമ്പോൾ പിന്നെ തൻ്റെ പിന്നെ ലൈംഗിക പൂർത്തീകരണത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ്, ഭർത്താവിന് വേണ്ടി അവരുടെ കുട്ടികളെ പ്രസവിക്കാനുള്ള ഒരു യന്ത്രമാണ്. ഞാൻ വേണ്ട സമയത്ത് ഞാൻ പ്രസവിച്ചോളും, ഞാൻ എപ്പോൾ പ്രസവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് സ്ത്രീക്ക് പറയാനൊരു അവകാശമൊന്നുമില്ല. അവിടെ അവൾ പ്രസവിക്കുന്നതും അവൾക്ക് ഗർഭം ധരിക്കുന്നതും ഒക്കെ തീരുമാനിക്കുന്നത് ഇവിടെ പുരുഷനാണ്. അങ്ങനെയാണ് ഇവിടെ വളർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പ്രയാസം ഉണ്ടാകുന്നത്. ഇത് ഇന്നൊന്നും ഈ സ്ത്രീകളോടുള്ള സമീപനം ഇന്നുണ്ടായതല്ല കേട്ടോ, അത് പണ്ട് കാലം മുതലേ ഉണ്ട്. ഞാൻ ഇപ്പം മിനിഞ്ഞാൻ ഇമാം ബുഖാരി ഇങ്ങനെ പരിശോധിച്ചു, അത് ഇവരൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഇസ്ലാം വരുന്നതിൻ്റെ മുൻപ് സ്ത്രീകളൊക്കെ അങ്ങനെ അയിഞ്ഞാടി നടക്കുകയായിരുന്നു, ഇസ്ലാം വന്നപ്പോഴാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ മുമ്പുള്ള ചരിത്രങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ എന്താ പറയുന്നതെന്ന് ഞാൻ പരിശോധിച്ചിരുന്നു. മുസ്ലിങ്ങളാണോ ഇത് ചെയ്തതെന്ന് ഞാൻ ഒരൊറ്റ സംഭവം പറയാം. ഇമാം ബുഖാരി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. قالت جلس إحدى عشرة امرأة فتعاهدن وتعاقدن ألا يكتمن من أخبار أزواجهن شيئا. عائشة പറഞ്ഞു ഞങ്ങൾ ഒരു 11 സ്ത്രീകൾ ഇങ്ങനെ വട്ടിട്ടിരുന്നു,
പതിനൊന്ന് സ്ത്രീകൾ ഇങ്ങനെ വട്ടിട്ടിരുന്നിട്ട് ഞങ്ങൾ ഒരു പരസ്പരം ഒരു കരാറ് ചെയ്തു, നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരെ കുറിച്ചിട്ട് എല്ലാം തുറന്നു പറയുക, ആരും മറച്ചു പിടിക്കരുത്. ഈ പതിനൊന്ന് പെണ്ണുങ്ങൾ വട്ടിട്ടിട്ട് പറയണെന്താണ്? നമ്മളെ ഭർത്താക്കന്മാരെ കുറിച്ച് ആരൊന്നും മറച്ചു പിടിക്കരുത്, അവരവരാരെ ഭർത്താക്കന്മാരെ കുറിച്ച് എല്ലാവരും തുറന്നു പറയണം. അങ്ങനെ ഓരോരുത്തർ പറയാം. കാലത്തിൽ ഊല സൗജി ലഹ്മു ജമലിൻ വസ്സിൻ അലാ റഇസി ജബൽ ലാ സഹിൽ ഫയുർതഖ വലാ സമീനിൻ ഫയുൻതഖൽ. പതിനൊന്ന് പെണ്ണുങ്ങൾ ഓരോന്ന് പറയാട്ടോ. ഒന്നാമത്തെ പെണ്ണ് പറഞ്ഞെന്തറിയോ? ഇതൊക്കെ ഒരു കിനായത്തായിട്ട് പറയാം, എന്താണ് ആലങ്കാരികമായിട്ട് പറയാ. സൗജി, എൻ്റെ ഭർത്താവ്, ലഹ്മു ജമലിൻ വസ്സിൻ, ഒരു മെലിഞ്ഞ ഒട്ടകത്തിൻ്റെ മാംസം പോലെയാണ് എൻ്റെ ഭർത്താവ്. എന്താ മെലിഞ്ഞ ഒട്ടകം എന്ന് പറഞ്ഞാൽ? ഗൾഫിൽ പോയവർക്കറിയാം, അത് ഒരു ജാതി സ്മെല്ലും അതിന് ഫാറ്റ് കൂടുതലായതുകൊണ്ട് ഒരു തിന്നാൻ രുചിയില്ലാത്തൊരു സാധനമാണ്. ആ അത് ഇറച്ചുള്ള ഒട്ടകോ അല്ല, ഹൊസ്സിൻ, മെലിഞ്ഞ ഒട്ടകം. ആ ഒട്ടകോ അല റൈസി ജബൽ, ഈ മെലിഞ്ഞ പിന്നെ അങ്ങനെ ഒടിച്ചുത്തിയായ തൃക്കാമ്പി പോലുള്ള ഒട്ടകം എവിടെയുള്ളത്? മലൻ്റെ മുകളിലാണ്. കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയാൽ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമല്ല. വല സഹിൽ ഫയുർതഖ വല സമീനിൻ ഫയുൻതഖൽ, ഇനി അതൊരു തടിച്ച ഒട്ടകം തന്നെ ഊട്ടുക. എന്നാൽ ഈ പർവ്വതാഹരോണം ചെയ്തിട്ട് അവിടെ കയറിയിട്ട് അത് പിടിച്ചിട്ട് വല്ല ഫായ്ദയുണ്ടോ? എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു മൺകൂന്തനാണ് എന്ന് ആരാ പറഞ്ഞത്? ആറാം നൂറ്റാണ്ടിലെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ വിലയിരുത്തുന്നു എന്നാ. സ്ത്രീകൾക്ക് സ്വത്വബോധം അന്നേ ഉണ്ട് എന്നർത്ഥം. കാലത്ത് സാനിയ, രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി, എൻ്റെ ഭർത്താവ്, ലാ അബ്സു ഖബറ ഇന്നി അഖാഫു അല്ലാ അദറ ഇൻ അദ്കുറഹു അദ്കുർ ഉജ്റ വ ബുജ്റ. എൻ്റെ ഭർത്താവിനെ കുറിച്ചിപ്പോൾ ഞാൻ പറയാൻ തീരുമാനിച്ചിട്ടില്ല, പറയാൻ ഞാൻ ഒരുങ്ങിയാണ്ടല്ലോ, ഞാൻ എല്ലാം അങ്ങോട്ട് പറയും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയണില്ല. അയാളെ രഹസ്യവും പരസ്യവും ഒക്കെ ഞാനങ്ങോട്ട് പറയും, അത് പേടിച്ചിട്ട് ഞാൻ പറയണില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭാര്യമാർ എന്തെല്ലാം നൂറായിരം പ്രശ്നം ഉണ്ടെങ്കിലും സഹിച്ച് പോണത് എന്തുകൊണ്ടറിയോ? നിങ്ങൾ പറയും എന്തുകൊണ്ടാ? ഈ കുട്ടികളൊക്കെ ഇയാൾ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുമായി എടങ്ങാറുമായി, ഇനിയിപ്പോൾ ഞാൻ എങ്ങോട്ട് പോവാനാ സഹിക്കല്ലാതെ? എന്നാലും സ്ത്രീകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പണി. ഇത് ഇന്നല്ല കേട്ടോ, ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിൻ്റെ കാലത്തുണ്ടായ സ്ത്രീകൾ പറയാ. വഖാലത്തി സാലിസ, സൗജി, എൻ്റെ ഭർത്താവ്, അഷന്ന ഇൻ അൻതിക് ഉത്തല്ലഖ് ഇൻ ഉസ്കുത് വഅല്ലഖ്. ഔ, ആ പെണ്ണ് പറയാ, എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, അഷന്ന, ഓനൊരു വിഡ്ഢിയാണ്, സഫീഹാണ്, ഒരു ഇൻ അൻതിക് ഉത്തല്ലഖ്, മുണ്ടിയാ തൊലാക്കല്ലോ. എന്തെങ്കിലും ഭർത്താവിനോട് ചോദിച്ചാൽ പുപ്പു പൂ എന്ന് പറഞ്ഞ് മൂന്ന് തൊലാക്കും ചൊല്ലി പറഞ്ഞങ്ങോട്ട് വിടും. ഇൻ ഉസ്കുത് വഅല്ലഖ്, ഞാൻ മിണ്ടാണ്ടിരുന്നാലോ എൻ്റെ കാര്യം നടക്കൂല. ഭർത്താവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ചോദിച്ചതൊരു പരമാർത്ഥം എന്നെ പെരയിലെത്തിച്ചിട്ടുണ്ടാവും. ചോദിക്കാണ്ടിരുന്നാലും എൻ്റെ കാര്യം നടക്കൂല, ഞാനിങ്ങനെ കെട്ടി വെച്ച് കൂട്ടിയിട്ടൊരു സാധനം പോലെ ഇരിക്കും. ഇത് സ്ത്രീകൾ പറയട്ടോ, ഇന്നല്ല, സ്ത്രീ വിദ്യാഭ്യാസമൊന്നും വരുന്നതിൻ്റെ മുമ്പ്. ഖാലത്തി റാബിഅ, നാലാമത്തെ പെണ്ണ് പറഞ്ഞു, സൗജി, ഖലൈലത്തി തിഹാമ ലാ ഹർ വലാ ഖുർ വലാ മഖാഫത വലാ സആമ. ഈ ഹദീസ് ഹദീസ് ഉമ്മു സഹർ എന്നാണ് പറയാ. എന്താ പറഞ്ഞറിയോ? എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ, നല്ലൊരു കാര്യം പറഞ്ഞു, കലൈലി തിഹാമ, എല്ലാ പെണ്ണുങ്ങളും കുറ്റമൊന്നല്ല പറഞ്ഞു, നല്ല പറഞ്ഞ പെണ്ണുങ്ങൾ നോക്കൂ. സൗജി കലൈലി തിഹാമ ലാ ഹർ വലാ ഖുർ, എൻ്റെ ഭർത്താവ് തിഹാമയിലെ രാവ് പോലെയാണ്. നമ്മുടെ റൂട്ട് ഓഫ് മക്ക എന്നെഴുതിയ മുഹമ്മദ് അസദിൻ്റെ അത് വായിച്ച തിഹാമയെ കുറിച്ചിട്ടുള്ളൊരു വർണ്ണനയിലുണ്ട്. കാരണം നല്ല കാലാവസ്ഥയാണ് അവിടെ. എൻ്റെ ഭർത്താവിന് വന്നാൽ അതുപോലെയാണ്, നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരാളാണ്. ലഹർ വലാക്കുർ, ഒരു പിന്നെ തീപ്പൊരി പിന്നെ അത് പൊട്ടിച്ച് ഇതിങ്ങോട്ട് വലിച്ചെറിഞ്ഞ്, അങ്ങനെ ഒരു ചൂടുള്ള പ്രകൃതക്കാരനല്ല. വലാക്കുർ, അയാളൊരു തണുപ്പം കഞ്ഞിയല്ല, ഒരു കൻപാടി ഇങ്ങനെ ഒരു തണുപ്പനുമല്ല, എന്നാ ഒരു ഇട്ട് അത് പൊട്ടിച്ച് ഇത് പൊട്ടിച്ച് ഒരു ചൂടനും അല്ല. വലാ മഖാഫത വലാ സആമ, അയാളെ പറ്റി പേടിക്കാനില്ല. വലാ സആമ, അയാൾ ഒരു പുറുപുറുത്ത് ഒരു ശല്യം ചെയ്യുന്ന ഒരാളുമല്ല, നല്ലൊരു തിഹാമയുടെ രാവ് പോലെയുള്ള ഒരു ഭർത്താവ്. ഇതിപ്പോൾ ഇന്ന് ചർച്ച ചെയ്താൽ നമ്മളൊക്കെ നമ്മളെ പെണ്ണുങ്ങൾ എന്താ പറയുക?
നമ്മളെ പത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടിയിരുന്ന് നമ്മളെ പറ്റി ചോദിച്ചാൽ എന്തേക്കാരും പറയാ, ഇതാ കാലത്തുള്ള പെണ്ണുങ്ങൾ പറയട്ടോ. ഞാൻ നിർത്തുന്ന വഖാലത്തിൽ ഖാമിസ സൗജി ഇൻ ദഖല ഫഹിദ് വഇൻ ഖറജ അസിദ് വലാ യുസ്അലു അമ്മാ അഹിദ്. എൻ്റെ ഭർത്താവ് വീട്ടിൽ കയറി വന്ന നെരി പോലെയാണ്. നെരി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പുലി നെരി എന്നൊക്കെ പറഞ്ഞാൽ ധീരതയാണ്. അറബികൾ അതിന് ഉദ്ദേശം എന്താണെന്നറിയോ, അയാൾ വന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കും, ഒരു ശല്യമല്ല. വൈൻ ഖറജ അസിദ്, പുറത്തു പോയാൽ സിംഹം പോലെയാണ്. അയാളിങ്ങനെ എല്ലായിടത്തും പോലല്ല, അയാളെ കാര്യം പറയാനും അയാൾക്ക് വേണ്ടി വാദിക്കാനൊക്കെ അയാൾ ഉഷാറാണ്. എന്നാൽ ഭർത്താവ് പോകുമ്പോൾ നീ അത് വാങ്ങിക്കൊണ്ടിരുന്നെ, നീ റേഷൻ കടയിൽ പോണേന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പോകാത്തതിൻ്റെ പേരിൽ വന്നിട്ട് ശല്യം ചെയ്യോ? അതൊന്നുമില്ല, ഒരു വട്ടം പറഞ്ഞു, ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പിന്നാലെ കൂടി ഒരു കാര്യം പറയണത് തന്നെ പിറ്റേന്ന് ചോദ്യം ചെയ്യാനെന്ന നമ്മളൊക്കെ വിചാരം. ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുക, അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ അത് പറഞ്ഞ ചെയ്യൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശബ്ദമായിട്ട് കൂടുക. ഇങ്ങനെ ഇത് കുറേ ഉണ്ട്, ഞാൻ നിർത്തുക. ഒന്നും കൂടി ഇതാ സാദിസ്, ആറാമത്തെ സൗജി ഇൻ അക്കല ലഫ വൈൻ ശരിബ സ്തഫ വൈനിൽ തജ ഇൽതഫ വലാ യൂലിജുൽ കഫ ലിയഅലമൽ ബസ. ചില പറഞ്ഞോക്കൂ, ഇൻ്റെ ഭർത്താവിന് തിന്നാൻ കൊടുത്താണ്ടല്ലോ, അത് കംപ്ലീറ്റ് അങ്ങോട്ട് തിന്നും, ഒരു തുള്ളിയും ബാക്കിയാക്കൂല. ഓക്കെ, അപ്പം ചില ആൾക്കാർ അടുക്കളയിലുണ്ടോന്നും കൂടി നോക്കൂല, ഇങ്ങോട്ട് തിന്നാൻ വേണ്ടി മുന്നിൽ കൊണ്ടു വെച്ചെടുത്താൽ കുട്ടികൾക്ക് കിട്ടുണ്ടോ പെണ്ണുങ്ങൾക്ക് ഉണ്ടോന്നോ ഒരു ചിന്തയില്ല, ഒക്കെ മൂക്കറ്റം പലിച്ചാണ്ട് തിന്നും. കുടിച്ചാൻ കൊടുത്താലോ, വൈൻ ഷരീബ സ്തഫ, കുടിച്ചാൻ കൊടുത്താൽ അവസാനം ഊറ്റം കുടിച്ചും, പക്ഷേ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അവസാനം അവസാനത്തെ ഒരു കുടിയും കൂടിയാണ് കുടിക്കും, ഒരു തുള്ളി പോലും ബാക്കിയാക്കൂല. വൈനിൽ തഫ, ഇങ്ങനെയൊക്കെ ആയി സഹിക്കാമെന്ന് കുട്ടിയാൽ തന്നെ കടപ്പറി ചെന്നാലോ അയാളെ അയാളെ തുണി പോച്ചാണ്ട് കടന്നുറങ്ങും. ഇതൊക്കെ തിന്നും ചെയ്തും കുടിക്കാൻ കൊടുത്തൊക്കെ കുടിക്കുകയും ചെയ്യും, ഉറങ്ങാൻ ചെന്നാൽ ഇതാ കഥ നോക്കൂ. വലാ യൂലിജുൽ കഫ ലിയഅലമൽ ബസ്, ഇങ്ങനെ നോക്കൂ. ഇങ്ങനെ കുറേ സ്ത്രീകൾ, ഈ സ്ത്രീകൾ ഇന്നല്ല കേട്ടോ, ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ സ്വന്തം ഭർത്താവിൻ്റെ നിലപാടുകൾ, ഭർത്താവിൻ്റെ ഗുണങ്ങൾ ഇന്നതാണ്, ദോഷങ്ങളാണെങ്കിൽ ഇങ്ങനെ, അയാളുടെ ഗുണവും ദോഷവും സ്ത്രീകൾ പങ്കുവെക്കുമ്പോൾ സ്ത്രീകളൊന്നും മുഖമാഫിയാളല്ല എന്ന് അതിൻ്റെ അർത്ഥം. സ്ത്രീകൾ മുഖമാഫിയാളല്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊന്നും പൊട്ടത്തിയാളല്ല എന്ന്. നിങ്ങളെക്കുറിച്ച് ഒരാണിനെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താൻ, കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിവുള്ളവർ തന്നെയാണ് സ്ത്രീകൾ. സ്ത്രീ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പിന്നീട് മനുഷ്യന്മാരുണ്ടാക്കി തീർത്തതാ. സ്ത്രീകളങ്ങനെ പൊട്ടത്തിയോളൊന്നല്ല. ഇത് വായിച്ചാൽ നോക്കും, ഇങ്ങനെ പതിനൊന്നാളുടെ ആളെ കഥ പറഞ്ഞാൽ നമ്മൾ തെറിച്ചു പോവും. അങ്ങനെ ഇതെന്താ, ഈ കാലം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾ ചോദിക്കുവാൻ അന്ന് സ്ത്രീ വിദ്യാഭ്യാസമല്ല, അവകാശം കിട്ടുമ്പോൾ ചോദിക്കണമെങ്കിൽ വിവരം വേണ്ടേ? ആ കാലഘട്ടത്തിനാണ്, ഇന്ത്യയിൽ തന്നെ 1854 സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ ബില്ല് വരുന്നത്. അതുവരെ സ്ത്രീ വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഇന്നിട്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ഓത്തുപള്ളി ചെന്നിട്ട് എഴുതലാണ്, മതം പഠിക്കാൻ പോക്കില്ല. ഇന്ന് മുസ്ലിം സ്ത്രീകളൊക്കെ എവിടെ എത്തിയിരിക്കുന്നു? അത് മതം കൊണ്ടുവന്നല്ല. ത്വലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ ആണും പെണ്ണും അറിവ് നേടണമെന്ന് പറഞ്ഞത് മതപരമായ കാര്യത്തിലാണ്. ഇവള് നിസ്കരിക്കാൻ പഠിക്കണം, നോമ്പ് നോൽക്കാൻ പഠിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ മതം പഠിക്കണം. അല്ലാതെ സയൻസ് പഠിക്കുവാനും ഒരു പഠിച്ച് ഒരു ജോലി നേടുവാനുമുള്ള അറിവല്ല മുഹമ്മദ് നബി പറഞ്ഞത്. ആ വിവരം ഉണ്ടായത് പഠിത്ത കാലത്താണ്, അത് നമ്മുടെ സ്ത്രീ സംവരണങ്ങളും അതുപോലുള്ള നിയമങ്ങൾ വന്നപ്പോൾ ഉണ്ടായതാണ്. ഇന്ന് കുട്ടികളൊക്കെ പഠിക്കുന്നത് മതത്തിൻ്റെ സംഭാവനയല്ല. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെയാണ് സ്ത്രീകൾ ഉയർന്നത്. നിങ്ങൾ നോക്കൂ, ഞങ്ങളൊക്കെ മലപ്പുറം ജില്ലയിലൊരു ദയനീയ അവസ്ഥ. ഇപ്പം ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 19 എൻ്റെ ഭാര്യ സ്കൂളിലെ അയാന്തരം, ഞാൻ അവളെ 3 ചൊല്ലിയാൽ ആ പെണ്ണ് എങ്ങോട്ടാണ് പോവുക? ഒരു പഠിച്ചൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് സ്വമേധയാ ജീവിച്ചൂടെ? എന്നിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മുസ്ലിം, പിന്നെ മുസ്ലിം കുടുംബത്തിന് ഞാനൊരു കുറച്ചും കൂടി മതപരമായി വളർന്ന ഒരാളാണ്. കുറച്ചൊക്കെ നമ്മൾക്ക് ഇങ്ങനെ മതപരമായി ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മളെ താടി ഇങ്ങനെ നീളാൻ തുടങ്ങും. മതം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ എൻ്റെ താടി ഇങ്ങനെ നീളും. എൻ്റെ സ്വഭാവം അതിനനുസരിച്ച് എന്താവും, ഞാനിങ്ങനെ അതിനനുസരിച്ചുള്ള എൻ്റെ സ്വഭാവങ്ങൾ മാറും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു 2 എന്നുള്ള പൂതി ഉണ്ടാവും. മതം പഠിച്ചു വരുമ്പോൾ എനിക്കുള്ള പൂതി, എനിക്ക് 2 പെണ്ണ് കെട്ടണം. അപ്പോൾ ഞാൻ പെണ്ണുങ്ങളോട് പറയും, നീ മിണ്ടാതെ കേട്ടോ, ഞാൻ വേറൊരു പെണ്ണ് കെട്ടും. ഇങ്ങനെ പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഉള്ള ഒരു സിസ്റ്റം. മതം കൂടുതൽ പഠിച്ചാലുള്ളൊരു പ്രശ്നമാണത്. എന്നാൽ പിന്നെ മതം പഠിച്ചാലൊന്നും അങ്ങനെ ചെയ്യണില്ലല്ലോ. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്ന നിയമങ്ങൾ കൂടിയപ്പോൾ ആരും ചെയ്യുന്നില്ല. മലപ്പുറം ജില്ലയിലൊക്കെ അധികം ആളുകൾക്കും ഈ ഈ സംഭവം ബഹുഭാരത്തുള്ളവരാണ്.
ആ ബഹുഭാര്യത്വം ചെയ്യുന്നതിനുള്ള കുഴപ്പം എവിടെയെന്നറിയോ? ഈ സ്ത്രീക്ക് ഒരു തൊഴിലുണ്ടാവില്ല. ആദ്യത്തെ സ്ത്രീ ഇങ്ങോട്ട് വീട്ടിൽ പോരാൻ കഴിയില്ല, അവിടെ വേറെ ഓൾ അനുജത്തിയോ ഏട്ടത്തിയോ ഉണ്ടാവും. ചിലപ്പോൾ ഏട്ടത്തിനെ എത്തിയിട്ടേക്കാൻ അനുജത്തിനെ കെട്ടിച്ചിട്ടുണ്ടാവുക. അങ്ങോട്ട് പോവാൻ കഴിയില്ല, അവിടെ ഓലപ്പരയാണ്. അവിടെ ഭർത്താവ് അല്ല, കുട്ടിൻ്റെ വാപ്പ സർക്കാർ ജോലിക്കാരല്ല. സ്ത്രീക്കും സർക്കാർ ജോലിയില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരാട്ടും തുപ്പും കേട്ട് അവിടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ടാ ഗതികേട് കൊണ്ട് കഴിയാണ്. എന്നിട്ട് നമ്മളെന്താ പറയലറിയോ? അല്ല പറഞ്ഞിരിക്കുന്നത് പുരുഷൻ എന്താ സ്ഥാനം കൊടുത്തത് എന്തിനാറിയോ? ഓ ബിമാ അംഫഖൂ മിൻ അംവാലിഹിം, പുരുഷൻ നയിച്ചിട്ട് നിങ്ങളെ നോക്കുന്നില്ലേ എന്നതാണ് അത്രേ. സ്ത്രീക്ക് ദർജ കുറച്ചിട്ട് പുരുഷന് ദർജ കൂട്ടിയത് എന്തിനാ? ഒരു സ്ഥാനം കൂട്ടിയത് എന്തിനാ? അർരിജാൽ ഖവ്വാമൂന അലൻ നിസാ, അത് പറഞ്ഞത് എന്തിനാ? ഇയാൾ എന്നെ നയിച്ചിട്ട് നോക്കണില്ലേ എന്നുള്ളതാണ്. ഈ സ്ത്രീ അന്ന് പഠിപ്പിക്കാൻ വിട്ടിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഓസാരൊന്നും വേണ്ട, എനിക്ക് പൈസ ഉണ്ട്, ഞാൻ എനിക്ക് ചെലവിന് നടത്താൻ കഴിയും എന്ന് സ്ത്രീ തീരുമാനിച്ചാൽ ഈ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പം അതുകൊണ്ട് സ്ത്രീക്ക് പ്രധാനമായും സ്വാതന്ത്ര്യബോധം ഉണ്ടാവണമെങ്കിൽ അവൾക്ക് അറിവുണ്ടാവണം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവളുടെ അവകാശങ്ങൾ ചോദിക്കണം. അതോടൊപ്പം അവൾ വിവാഹമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ഇപ്പം നമ്മളൊരു വായ വെച്ചു, വായ ഇങ്ങനെ കുലച്ചു, കുലച്ച് കഴിഞ്ഞാൽ വായയുടെ ആയുസ് തീർന്നു. ഒരു സ്ത്രീയുടെ ലക്ഷ്യം എന്താ? ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം എന്താ? സ്ത്രീയുടെ ലക്ഷ്യം വിവാഹം കഴിക്കലാണോ ലക്ഷ്യം? വിവാഹം കഴിക്കുക, ഈ ഭർത്താവിൻ്റെ കുട്ടികളെ നോക്കുക, അതോടുകൂടി മണ്ണായി തീരുക. പെണ്ണായി ജനിച്ചാൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കണമെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ, അങ്ങനെ മണ്ണായി തീരേണ്ടവരാണോ സ്ത്രീകൾ? അവർ പഠിച്ച് തൊഴിലെടുത്ത് ജീവിക്കണം. നമ്മുടെ മനോഭാവം എന്താണെന്നറിയോ? ഒരു സ്ത്രീ ഇപ്പം ഇതൊക്കെ ഇതൊക്കെ നമ്മളൊക്കെ വീട്ടിൽ ഇതിങ്ങനെ നടപ്പിലാക്കാൻ, നമ്മളെ വീട്ടിലിങ്ങനെ നമുക്കിപ്പോഴും ചെന്നിട്ട് ചായ എന്നാണ് പറയുമ്പോഴേക്ക് ചായ ഉണ്ട് കിട്ടണം, അല്ലെങ്കിൽ നമ്മളെ തൊഴിൽ വേണ്ടാത്തരാ വരിക. നമ്മുടെ വീട്ടിൽ നമ്മുടെ സമീപനങ്ങൾ എന്താണ് ഭാര്യയോട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വി എം സുഹറയുടെ ഒരു കഥയുണ്ട്, ഞാൻ ഒറ്റ പറയാം. വി എം സുഹറയുടെ കഥ, ഭ്രാന്ത് എന്ന കഥയുടെ പേര്, ഭ്രാന്ത് എന്ന കഥയുടെ പേര്. എന്താ കഥ എന്നറിയോ? സൂറ നേരമ്പോഴത്തെ കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവിനെ എല്ലാ നിലക്കും പരിചരിക്കും. ഭർത്താവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടൻ ചായ അതാ കുടിച്ചോളൂ എന്ന് പറയും. ഭർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ അതാ ബ്രഷും പേസ്റ്റും ഇതാ. ഇങ്ങനെ ഭർത്താവിൻ്റെ ഡ്രസ്സുകൾ ഇങ്ങനെ ഇസ്തിരിട്ട് ഇങ്ങനെ ഒരു കൈ ഇട്ട് കൊടുക്കും. ഇങ്ങനെ എല്ലാവിധ പരിചരണങ്ങളും ചെയ്യുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ്, രണ്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഭർത്താവിന് ഒരു പോരായ്മയും തോന്നാത്ത വിധത്തിൽ പരിചരിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ കടപ്പ് പിന്നെ ബെഡ്റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇയാൾ രാവിലെ സാധാരണ കട്ടഞ്ഞാ കിട്ടുമല്ലോ, ഒന്ന് അങ്ങോട്ട് കിടക്കും, എന്നിട്ട് പത്രം എടുക്കും, ഒന്നിങ്ങനെ മാതൃഭൂമി എടുത്തിട്ട് ഒന്നിങ്ങനെ നോക്കും, പിന്നെ അവിടെ പോയിരിക്കും. എന്നിട്ട് കിടക്കണോടത്ത് ചെല്ലും, സൂറേ സൂറേ എന്തേ എല്ലാം ഒന്ന് കട്ടൻ ചായ കിട്ടിയില്ല, അതെ ഏ ഒന്നുമില്ല. പിന്നെയും ഇയാൾ ഇങ്ങനെ നാത്തും, പിന്നെയും പോയി ഇയാൾ വിളിക്കും, അല്ല കട്ടൻ ചായ വേണ്ടേ, ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ, ഗ്യാസ് ഉണ്ടല്ലോ അവിടെ. പിന്നെ ഇയാൾ നമുക്ക് ഇത് കിട്ടുന്ന കാര്യമില്ല, പിന്നെയും ചെല്ലും. പിന്നെയും ചെല്ലുമ്പോൾ ഓൾ ഒന്നും ഇടാതെ എഴുന്നേറ്റ് ബാത്റൂം പോയി കുളിച്ച് വീണ്ടും പോയി കിടക്കും. അപ്പം ഇയാൾക്ക് തോന്നും ആ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഇന്നലെ വരെ ഇങ്ങനല്ലേന്നല്ലോ. ഇയാൾ മൊബൈലെടുത്ത് പുറത്തോട്ടിറങ്ങി അറിയാണ്ട് ഭർത്താവിന് പിന്നെ അളിയനെ വിളിക്കുക, അല്ല സൂറക്ക് ഇങ്ങനെയൊക്കെ ചെറിയ കുഴപ്പമുണ്ടല്ലോ, ഇതിന് മുമ്പുള്ള ഒരു മരുന്നും കഴിച്ചിരുന്നോ, എന്തേലും കുഴപ്പമുണ്ടോ? അങ്ങനെ അളിയൻ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ അളിയൻ വണ്ടി എടുത്തിരുമ്പോൾ ഇയാൾ വീട്ടിൽ നിന്ന് സംസാരിച്ചാൽ പ്രശ്നമല്ലെന്ന് എഴുതിയിട്ട് പുറത്തോട്ടിറങ്ങി രണ്ടാളും കൂടി കുശലം പറഞ്ഞ് സൂറനെ സോപ്പിട്ട് ഹോസ്പിറ്റലിൽ, മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ മുന്നിൽ നിന്ന് സൂറ പറയും, ഒരു മാസങ്ങളെ ഞാൻ പരിചരിച്ചപ്പോൾ എനിക്ക് ഒരു ഭ്രാന്തുമില്ലല്ലേ, ഇന്ന് മുതൽ ഇങ്ങക്കത് ചെയ്തൂടെ, ഒരു ദിവസം രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കാൻ പ്രയാസമായപ്പോൾ എനിക്ക് ഭ്രാന്തായില്ലേ. നമ്മുടെ സ്ത്രീ സങ്കല്പം നമ്മുടെ കാലാകാലങ്ങളിലായി പുരുഷന് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഓനക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ ഒരാൾ വേണം, ഓന് ഒരു പെണ്ണ് തിരുമ്പി കൊടുത്തിട്ടില്ലെങ്കിൽ ഓൻ വൃത്തിയില്ലാണ്ട് നടക്കും, ഓന് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ ഉണ്ടാക്കി കൊടുക്കണം, സ്വമേധയാ ഒന്നും ചെയ്യാൻ തയ്യാറില്ല. ഇതിൽ നിന്നും മാറ്റം വരാൻ ഒരു സ്ത്രീ തന്നെ ചിന്തിച്ചപ്പോഴേക്ക് ആ സ്ത്രീയെ ഭ്രാന്തി എന്ന് നാം വിളിക്കുന്നു. ഇതാണ് ആ ഭ്രാന്തിൻ്റെ കഥ. അപ്പം അതുകൊണ്ട് നമ്മുടെ മനോഭാവം, സ്ത്രീകളോടുള്ള മനോഭാവം മാറേണ്ടതുണ്ട്. അത് നമ്മൾ തന്നെയാണ് അത് മാറ്റേണ്ടത്. അതിനിപ്പോൾ ആര് മാറ്റും? എൻ്റെ കുടുംബത്തിലെ കുട്ടികളോടായാലും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഭാര്യയ്ക്കും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടാൾക്ക് തുല്യ അവകാശമാണ്, തുല്യ അധികാരങ്ങളാണ്, രണ്ടാൾക്കും തുല്യമാണ്. ഒരു കുട്ടിയുടെ കാര്യത്തിലായാലും വീടിൻ്റെ കാര്യത്തിലും എല്ലാം തുല്യമായൊരു പരിഗണന. ആണും പെണ്ണും സമത്വം എന്ന് പറയുമ്പോഴേക്ക് പെണ്ണിന് ഓടാൻ വയ്ക്കുമോ,
എന്നൊക്കെ ചോദിക്കുന്ന ഒരു പിടിത്താണ്. ആണും പെണ്ണും ശക്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ തുല്യം എന്ന് പറയുന്നത്, ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു വീട്ടിലെ ആണും പെണ്ണും തുല്യ അവകാശം എന്ന് പറയുന്നത്, ഒരാൾ ഇന്ന് ഒരാൾ ജോലിക്ക് പോയി, ആണ് ജോലിക്ക് പോയാലും പെണ്ണ് ജോലിക്ക് പോയാലും ഒരേ വേതനമാണ്. വീട്ടിലൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിൻ്റെ ഉത്തരവാദിത്വം ആണിനും പെണ്ണിനും തുല്യമാകണം. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അത് വേണം. നമുക്കത് വരുന്നില്ല എന്നതാണ്. എന്നിട്ട് സ്ത്രീകളെ നമ്മളൊരു ആരോപണമാണ്. ഇപ്പം നോക്കൂ, എനിക്കതല്ല സിനിമാ നടിയോട്, സിനിമാ നടിയെ ഒരാളങ്ങനെ ബലാത്സംഗം ചെയ്തപ്പോഴും സ്ത്രീ, സാധാരണ ഒരു സ്ത്രീയെ പിന്നെ ബലാത്സംഗം ചെയ്താലോ മാനഭംഗപ്പെടുത്തിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ സ്ത്രീ വീട്ടിൽ കുത്തിറക്കലാണ്. മാധവിക്കുട്ടിയുടെ പരിപ്പ് എന്ന് പറഞ്ഞൊരു കഥയിൽ മാധവിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരു ഡെറ്റോൾ ഇട്ട് കുളിച്ചാൽ പോരെ, ഇതിപ്പോൾ എന്താ തേഞ്ഞു പോണ സാധനമായിട്ട്, അത് കുളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മാനഭംഗം എന്ന വാക്ക് സ്ത്രീ, ഈ ചങ്ങായിക്കാണ് മാനം നഷ്ടപ്പെട്ടത്. എന്നാലും നാം ആരോപിക്കുന്നത് ഇരയുടെ മുകളിലാണ് മാനം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് പെൺകുട്ടികളെ മേൽക്ക് തുണി പൊക്കിയായിട്ട് കാണിച്ചു, പൊക്കിയവനാണ് മാനല്ലാത്തവൻ, പെൺകുട്ടികളല്ല. പിന്നെ ആ പെൺകുട്ടികൾ ആ വൈക്ക് പോകില്ല. ഓട് ചിന്തിക്കേണ്ട എന്താ, പൊക്കിയോനാണ് മാനല്ലാത്തത്. ഒരു പെണ്ണിനെ നാലഞ്ച് ആളുകൾ കൂടി മാനഭംഗപ്പെടുത്തുമ്പോൾ ഒരു നാലഞ്ച് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഒരു ആണിൻ്റെ അടുത്ത് കാണി വന്നിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതായാലും ഈ മാനം ഇവിടെ ആർക്കാണ് പോയത്? ഇവർക്കാണ്, മാനല്ലാത്തവർക്കല്ലേ പോയിട്ടുള്ളൂ. നമ്മളിങ്ങനെ കുറേ പദങ്ങൾ മാനഭംഗപ്പെടുത്തി, ആ മാനഭംഗപ്പെടുത്തിയിട്ടില്ല, അവരെ മാനത്തിന് താറാറും വന്നിട്ടില്ല, മാനഭംഗം വന്നത് ഇവർക്കാണ്. നമ്മൾ സ്ത്രീയെ കുറിച്ച് അബലയാണ്, ചബലയാണ്. എന്താണ് ഈ അബല, എന്താണ് ഈ ചബല? അബല എന്ന് പറഞ്ഞാൽ എന്താ ഈ അബല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാനെ പിന്നെ അയാൾ ആ പാപ്പാന ഇങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട്. ആന, ഞാനൊരാനയാണ്, ഈ ചങ്ങായിക്ക് എന്നെ പോറ്റാൻ കഴിയും, പിന്നെ എന്നെ ഭരിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ, ആനയുടെ ശക്തി ആന എന്തെങ്കിലും തിരിച്ചറിഞ്ഞാൽ അവനങ്ങ് പോറ്റെടുക്കാൻ കൊണ്ടെടുക്കാൻ കഴിയുമോ? അതുപോലെ സ്ത്രീ, ഈ പുരുഷൻ എന്നെ അടിച്ചമർത്തുകയാണ്, അവൻ്റെ ചൊൽപ്പടിക്കൽ നിർത്തുകയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവൾ അബലയല്ല. അപ്പം സ്ത്രീക്ക് ഞാൻ സ്ത്രീയാണ് എന്ന് അതോടൊപ്പം എനിക്കും സ്വത്വബോധമുണ്ട്. എൻ്റെ ശരീരത്തിനും അവകാശം അന്യ ഒരാൾക്കില്ല, അത് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന തിരിച്ചറിവുണ്ടായാൽ അവൾ അബലയല്ല. ചാബല്യം, ചബല, എന്താ ഈ ചബല? ചാബല്യം എല്ലാവർക്കും ഇല്ലേ? ആണുങ്ങൾക്കില്ലേ ചാബല്യം? ആണും പെണ്ണും വേർതിരിച്ചിട്ടാണോ ചബല, ചാബല്യം തീരുമാനിക്കൽ? അപ്പോൾ സ്ത്രീകളോട് നമ്മുടെ സെമി മതത്തിലാണ് കൂടുതലുള്ള, മതത്തിലും മതത്തിൻ്റെ പുറത്തുമൊക്കെ സ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പുരുഷ മേധാവിത്വത്തിൻ്റെ ഈ പുരുഷൻ്റെ സങ്കല്പങ്ങളും അഭിലാഷങ്ങളും ചിന്തകളുമൊക്കെ സ്ത്രീയിൽ നിലനിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അയ്യോ സാറിനോടൊരു സംശയം. അയ്യോബ് സാർ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരിധിയും പരിമിതി അംഗീകരിക്കുന്നുണ്ട്? സ്ത്രീക്കും പുരുഷനും പ്രത്യേക പരിമിതിയും പ്രകൃതി നിശ്ചയിച്ചേക്കണം. അത് നമ്മളെ ഇന്ദിരാ പ്രിയദർശിനി അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മേനകാന്തി പറഞ്ഞ് ഡൽഹി സ്ത്രീകൾ ഓഫീസിൽ പോയതുകൊണ്ട് കുഴപ്പമില്ല, പുരുഷന്മാരെ പോലെ ഡൽഹിയിൽ പൊതുനേരത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന്. സ്ത്രീയും പുരുഷനും, സ്ത്രീക്കും പുരുഷനും പ്രകൃതിപരമായി രണ്ട് ശരീരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പൂവങ്കോയും പെടക്കോയും വ്യത്യാസമല്ലേ? പൂവങ്കോയി പൂവങ്കോയി തന്നെയാണ്. പൂവങ്കോയി കുറേ പെടക്കോയികളെ കൊണ്ട് നടക്കുന്നുണ്ട് കൂട്ട്. പിന്നെ ആണുങ്ങൾ, പിന്നെ ആനയുടെ കൂട്ടത്തിൽ പിന്നെ ആനയും പെണ്ണാനയും ഉണ്ട്. പക്ഷെ മനുഷ്യനതിൽ നിന്ന് വേർതിരിഞ്ഞിട്ട് നിൽക്കുന്ന എന്താ അറിയോ, നമ്മളെ മുന്നിൽ കൂടെ ഒരു നഗ്നയായ സ്ത്രീയാണ് പോകണമെന്ന് വിട്ടുക, നമ്മൾ കയറി പിടിക്കണോ? ഒന്നും ഇട്ടിട്ടില്ല എന്ന് വിട്ടുക. നിങ്ങൾ പറയണ മാതിരി മറ്റേ ഡ്രസ്സല്ല, ഒരു ഡ്രസ്സും ഇട്ടിട്ടില്ല. ഒരു ഡ്രസ്സ് ഇടാത്തൊരു സ്ത്രീ അങ്ങനെ പോയാൽ നമ്മൾ പിടിക്കണമോ? ഈ പിടിക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ? ആണും പെണ്ണും വ്യത്യാസമുണ്ട്, അത് ശാരീരിക വ്യത്യാസമാണ്. ആ ശാരീരിക വ്യത്യാസത്തെ നമ്മളത് മാനസികപരമായി ഉൾക്കൊള്ളണം. ഇതെൻ്റെ സഹോദരിയാണ്, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ്. ഞാൻ അങ്ങനെ തോളെ ശരീരത്തിന് സമ്മതല്ലാതെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അറിയോ, അന്യനോടുള്ള കരുതലാണ് ധാർമ്മികത. അന്യനോടുള്ള ചിന്ത, അയാൾക്ക് വിഷമം വരും, അയാൾക്ക് പ്രയാസം വരും, അയാൾക്ക് വേദനിക്കും, അയാൾക്ക് ഇഷ്ടമല്ല, ഇങ്ങനെ അന്യനോടുള്ള കരുതലാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അത് ആണിനും പെണ്ണിനും വേണം. ഞാൻ എൻ്റെ ഒരു മുന്നിലുള്ള ഒരു സുഹൃത്ത്, ഒരു സഹോദരി ഇവിടെ ഒരു പെട്ടെന്ന് പിന്നെ നമുക്കറിയാം സൗദി അറേബ്യയിൽ ഒരിക്കൽ തീപിടുത്തം ഉണ്ടായിട്ട് ഡ്രസ്സുകളൊക്കെ അഴിച്ചു വെച്ച് ഓടി. നഗ്നമായിട്ടൊരു സ്ത്രീ റോട്ടിൽ കൂടെ ഓടി, ആൾക്കാരും കയറി പിടിച്ചില്ല, അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ
ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ പ്രശ്നം സ്ത്രീയുടെ എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് നമുക്കൊരു പ്രയാസം ഉണ്ടാവുകയാണ്. സ്ത്രീയുടെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ മനുഷ്യന് വികാരം ഉണ്ടാവും, സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീക്കും ഉണ്ട്. നമ്മളിതൊക്കെ അങ്ങോട്ടാണല്ലോ പറയണത്, ഇതിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ വന്നാൽ സ്ത്രീയെ തൊടാൻ എനിക്ക് പൂതി, സ്ത്രീയെ അങ്ങനെ കിട്ടിയാൽ തിരക്കുള്ളതെന്ന്. ഇതേമാതിരി സ്ത്രീക്കുണ്ടാവില്ല ഈ ചിന്തകൾ? ഒരാളിങ്ങനെ ഒറ്റക്ക് പോകുമ്പോൾ അവൾക്ക് കയറി പിടിക്കാൻ തോന്നൂലേ, അല്ല അതെന്താ ഉണ്ടായിക്കൂടെ? എന്നാൽ വസ്ത്രമാണോ അതിൻ്റെ പങ്ക്? ഇപ്പം നിങ്ങൾ ദുബായിലൊക്കെ പോയിട്ടില്ലേ, ഇസ്ലാമിക രാജ്യമാണല്ലോ, ഞാനൊക്കെ ആ ബീച്ച് കൂടെ ഒക്കെ പോയതാ. നമ്മൾ പറയണ ഈ വസ്ത്രധാരണ ഒന്നും അവിടുത്തെ കടപ്പുറത്തില്ല. സ്ത്രീകൾ എന്തെല്ലാം മോഡൽ ഡ്രസ്സ് ധരിച്ചിട്ടാണ് അവിടെ നിന്ന് കയറി പിടിക്കുന്നില്ലല്ലോ. എന്നാൽ സൗദി അറേബ്യയിലോ ഏറ്റവും കൂടുതൽ റാങ്കിങ് നടക്കുന്നതും മാനഭംഗം പെടുത്തുന്നതും പ്രശ്നങ്ങൾ എവിടെയുള്ളത്? ഒന്നായിട്ട് മൂടി നടക്കുന്ന സ്ഥലത്താണ്. അപ്പം എന്തുകൊണ്ടാണ് ഡ്രസ്സ്? ഈ ഡ്രസ്സല്ല ഇതിൻ്റെ പ്രത്യേകം, നമ്മുടെ മനോഭാവമാണ് സ്ത്രീകളോടുള്ള. പിന്നെ രണ്ടാമത്തത്, ഒരാണും പെണ്ണും തിരിച്ചറിഞ്ഞ് വളരണം. നിങ്ങൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനത്തിലും ആൺകുട്ടികൾ വേറൊരു സ്ഥാപനത്തിലും പഠിച്ചാൽ പ്രശ്നമുണ്ട്. ആണും പെണ്ണും ഇടകലർന്ന് പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നിടത്ത് പ്രശ്നം കുറവാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, മാനഭംഗ പ്രശ്നമൊന്നും ഇല്ലാത്ത? നമ്മൾ പറയുന്നത് എന്താ അറിയുക, സ്ത്രീക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്താൽ ലിബറൽ സമൂഹങ്ങളിൽ തന്തയില്ലാത്ത മക്കളെ പേരേണ്ടി വരും, ആ ഒരു ഗതികേട് വരും എന്നൊക്കെ നമ്മൾ പറയണത് വെറുതെ പറയുക. ലിബറൽ സമൂഹങ്ങളിലൊന്നും തന്തല്ലാത്ത കുട്ടികളെ പേറിയ ഒരു കുഴപ്പമോടെ വരുന്നില്ല. ഓൾക്കറിയാം ഞാൻ ആരെയൊക്കെന്ന് ഗർഭം ധരിക്കണം, എപ്പോൾ ധരിക്കണം എന്നുള്ളത്. രണ്ട്, ഓളെ വസ്ത്രമല്ലാതെ തീരുമാനം. ആങ്ങളൊക്കെ അറിയാം, എൻ്റെ സഹോദരിക്ക് ഒരു സുഹൃത്തുമായിട്ട് ബന്ധമുണ്ട്, ഈ വാപ്പാക്ക് അറിയാം എൻ്റെ മോക്ക് ഒരാളോടൊരു ബന്ധമുണ്ട്. ഇത് നമ്മൾക്ക് വാപ്പാനോട് വീട്ടിലൊന്ന് പറയാം, എന്താ ഈ പ്രേമം പ്രശ്നം? ജാഹിലിയ കാലത്ത്, ഇസ്ലാമിലെ ജാഹിലിയ കാലത്ത് നല്ലോണം പ്രേമങ്ങളുണ്ടായിരുന്നു, ധാരാളം പ്രേമിച്ചുള്ള കവിതകളുണ്ടായിരുന്നു. ഇന്നെന്താ പ്രേമിക്കാൻ പ്രശ്നം? അന്ന് സ്ത്രീകൾ വീടിൻ്റെ ഉൾവകർണഫി ബുയൂത്തിക്കുന്ന വല തബറുജ്ന തബറുജൽ ജാഹിലിയത്തില്ലൂല. അന്ധകാരത്ത് സ്ത്രീകൾ ഇങ്ങനെ അയിഞ്ഞാടിയിരുന്നു, അതുപോലെ ഇസ്ലാം അനുവദിക്കുന്നില്ല, വീടിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ അടച്ചുറപ്പുള്ളാക്കി ഒരു എന്തോ ഒരു സാധനം കൊണ്ടാക്കുന്നത് പോലെ കൊണ്ടുവച്ചിരുന്നു. അതിന് മുൻപ്, ഇസ്ലാമിൻ്റെ മുൻപുള്ള സംഗതി ഇവർ പറഞ്ഞ കർണഫി പിന്നെന്ന ജാഹിലിയ കാലം ഉണ്ടല്ലോ, ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കും, അവർ പരസ്പരം പ്രേമിക്കും. ഈ പ്രേമൊക്കെ ഇന്ന് വന്നത് എങ്ങനെയാണ്? സ്ത്രീകൾ ഇന്ന് വിദ്യാഭ്യാസത്തിന് പോകുന്നു, ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് പഠിക്കുമ്പോൾ ആണും പെണ്ണിനും സ്നേഹവും പ്രേമൊക്കെ ഉണ്ടാവും. ആ പ്രേമിക്കുന്നത് പിന്നെ പ്രേമ കല്യാണം എന്താ കൊളാകണമെന്നറിയോ? ഇപ്പം നമുക്കറിയാം പ്രേമിച്ച് കെട്ടുന്നവരിൽ ബഹുഭൂരിപക്ഷവും പ്രശ്നമാണ്. അതെന്താ പ്രശ്നം? പ്രേമിച്ച് കെട്ടുമ്പോൾ പ്രേമത്തിന് നമ്മളിപ്പോൾ നാളെ നമുക്ക് ബീച്ചിൽ കാണാമെന്ന് ഞാൻ എൻ്റെ കാമുകിയോട് പറഞ്ഞാൽ ഞാൻ എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു മണിക്കൂർ മുമ്പ് എത്തും, എന്നെ ഞാൻ ലേശം വൈകിയാൽ അത്രയും അവൾ കാത്തിരിക്കും, അവൾ എന്നെയും കാത്തിരിക്കും. പരസ്പരം നമ്മൾ സഹിക്കും, പരസ്പരം പൊറുക്കും. നമ്മളൊരു ഹോട്ടൽ കയറിയിട്ട് ഒരാദ്യം തന്നെ ഒരു ഭക്ഷണം ഓർഡർ ചെയ്താൽ ചൂടുവെള്ളം വരുള്ളൂ, പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം വരിക, നമ്മൾ സഹിക്കും. വിവാഹം കഴിഞ്ഞിട്ടോ ചായ എന്ന് പറയുമ്പോൾ ചായ ഇട്ടില്ലെങ്കിൽ ഞാൻ വാപ്പാ കൊണ്ടു കൊടുക്കുന്ന പിന്നെ പറയാം. അപ്പോൾ ഈ പ്രേമിക്കുമ്പോൾ പ്രേമത്തിലോടുകൂടെ വിവാഹത്തേക്ക് വരുമ്പോൾ ഞാൻ ആണാണ്, ഓൾ ഇന്നലെ എന്നോട് കാണിച്ചത് ഇങ്ങനെ ഒന്നല്ലായിരുന്നു എന്നുള്ള തോന്നൽ വരുമ്പോൾ പെണ്ണ് ഇന്നലെ പെണ്ണ് ആദ്യമൊക്കെ കല്യാണം എന്ന് പറയുന്നത് ചെക്കൻ്റെ വീട്ടുകാർ ഇവൻ്റെ ഇവളെ വീട്ടുകാരും തമ്മിലുള്ള കല്യാണം, ഇവളുടെ കയ്യിൽ റോളുമില്ല, സ്ത്രീക്കൊരു പങ്കുമില്ല അതിൽ. സ്ത്രീ സ്വമേധയാ തിരഞ്ഞെടുത്തതല്ല വിവാഹം. നാട്ടിൽ നടക്കുന്ന വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്, പുരുഷന്മാരുണ്ടാക്കിയ സ്ഥാപനമാണ്. അവിടുത്തെ ആണുങ്ങളും ഇവിടുത്തെ ആണുങ്ങളും തമ്മിൽ നടത്തുന്ന കരാറാണ്, പ്രേമം അതല്ല. ഞാൻ സ്വമേധയാ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഞാൻ അതോടെ സ്വത്വബോധമുള്ളൊരു സ്ത്രീയാണ്. അത് മതങ്ങൾക്കെതിരാണ്, ജാതിക്കെതിരാണ്. ജാതിയും മതം എന്നൊക്കെ പറഞ്ഞത് ഒരു സ്ഥാപനമാണ്. അവിടെ പുരുഷന്മാർ, രണ്ട് പുരുഷന്മാർ തീരുമാനിച്ചതിന് ഓൾക്കൊരു വ്യക്തിത്വം ഉണ്ടായി. എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ അഭിലാഷങ്ങൾ, എൻ്റെയും ആഗ്രഹങ്ങൾ, പുരുഷൻ്റെയും വേറെ 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 ആഗ്രഹങ്ങൾ, സ്വത്വബോധം വ്യക്തിബോധം വളർന്നു പ്രേമത്തിൽ. അത് വിവാഹത്തിന് ശേഷം അനുവദിക്കാതെ വന്നാൽ ഞാൻ എൻ്റെ പണിയൊക്കെ പോടോടുന്നു എന്നും പറഞ്ഞ് ഓൾക്ക് ഒരു തൊഴിലും ഉണ്ടെങ്കിൽ ഓൾ വേറെ പണിയൊക്കെ പോകും. ആരോഗ്യമുള്ള കുടുംബത്തിൽ വിവാഹമോചനം ഉണ്ടാവട്ടോ, വിവാഹമോചനം പാടില്ലാത്ത കേസല്ല. എന്തുകൊണ്ടാ? ഒരാണിൻ്റെ കാൽ കീഴിൽ നിൽക്കേണ്ടവളല്ല ഞാൻ. എനിക്കൊരു ഒരു 3000 ഉറപ്പിയും ഒരു റൂമും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യം? ഞാൻ എന്തിനാ ഓൻ്റെ കാൽപ്പടിക്ക് നിൽക്കേണ്ട ആവശ്യം? എന്താ ആരോഗ്യമുള്ള സമൂഹത്തിൽ വിവാഹമോചനം ഉണ്ടാകുന്നത് സ്ത്രീയുടെ സ്വത്വബോധമാണ്, ഓൾക്കൊരു വ്യക്തിബോധമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത് പ്രകൃതിപരമായിട്ടുള്ളതാ? ഈ സ്വത്വബോധം പ്രകൃതിപരമായി ഉണ്ടായതാ? പ്രകൃതി എന്നതൊക്കെ പ്രകൃതി ആട്ടോ, അതാ പറയണം. ഭൂമി ഇതൊക്കെ പ്രകൃതി, പറയണതും പ്രകൃതിയല്ലേ, ഈ ചെയ്യണതും പ്രകൃതിയല്ലേ. പിന്നെ ആണും പെണ്ണും ഈ പറഞ്ഞ് നമ്മൾ പൂവങ്കോയി അല്ലെങ്കിൽ കുരങ്ങ് മറ്റേലൊക്കെ എടുത്തിട്ട് അവിടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ കുറേ ഒരു പൂവങ്കോയി കുറേ പെടക്കോയിനെ ഇങ്ങനെ കൊണ്ടുനടക്കുക, ആ രീതിയിലല്ല നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ധാർമ്മിക ബോധമാണിത് നമ്മൾ വളർത്തുന്നത്. എന്നാ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ ധാർമ്മികത എന്ന് വെച്ചാൽ
ഒരേ രാജ്യത്ത് ഒരേ രീതിയിലായിരിക്കുമല്ലേ. നമ്മളെ ബഹുമാനപ്പെട്ട യു എസ് എ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ഇന്ത്യയിൽ വന്നപ്പോൾ അന്ന് ഇന്ദിരാ പ്രിയദർശിനിയായിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ അമേരിക്കയുടെ പാരമ്പര്യം അനുസരിച്ച് ആണും പെണ്ണും സൽക്കാരത്തിൽ നൃത്തം ചെയ്യണം. ധാർമ്മികതക്ക് രണ്ടടിസ്ഥാനമുണ്ട്, ഒന്ന് ജൈവികപരമായ ഒരു അടിത്തറുണ്ട്. എല്ലാ ധാർമ്മികതക്ക് എല്ലാ രാജ്യത്തും ഒരേ ധാർമ്മികതയാണോ എന്ന് ചോദിച്ചാൽ ധാർമ്മികതക്ക് ശാസ്ത്രീയമായ ഒരു വശമുണ്ട്. ഞാൻ വല്ലാണ്ട് ശാസ്ത്രം പഠിച്ച ഒരാളൊന്നല്ല കേട്ടോ, എൻ്റെ പരിമിതി ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എന്നാൽ ധാർമ്മികത ശാസ്ത്രീയപരമായ അടിത്തറ വെച്ചാൽ നമ്മുടെ മസ്തിഷ്കപരമായി, ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി ചിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതും ഒരു കുട്ടി കരയുമ്പോൾ നമ്മുടെ കണ്ണ് നനയുന്നതും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പം നമ്മുടെ ധാർമ്മികതക്ക് അങ്ങനൊരു വശമുണ്ട്, അത് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ഇപ്പം നമുക്ക് കുരങ്ങന്മാർക്കിടയിലില്ലേ, അവർ തമ്മിലുള്ള അന്യോന്യം തമ്മിൽ കരുതലുകളുണ്ട്, സ്നേഹങ്ങളുണ്ട്. കുരങ്ങൻ 3 വർഷമാണ് തൻ്റെ കുഞ്ഞിനെ വാറ്റുമ്മ കൊണ്ടുവരുന്നു, ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്. അതൊക്കെ ആര് പഠിപ്പിച്ചതാ? ധാർമ്മിക ബോധം അവിടെ ഉണ്ട്. ആ ധാർമ്മികത സർവലൗകികമാണ്. ശാസ്ത്രീയപരമായി എല്ലാ രാജ്യത്തുള്ള എല്ലാ മനുഷ്യൻ്റെയും ധാർമ്മിക ബോധം ഒരുപോലെ തന്നെ. എന്നാൽ തന്നെ ഒരു മറ്റൊരു തലമുണ്ട്, മനുഷ്യൻ ഇങ്ങനെ ഘട്ടം ഘട്ടമായി വളർന്നു വരുന്ന ഒരു മറ്റൊരു ഘട്ടമുണ്ട്. ഇപ്പം നമ്മൾ യൂറോപ്യൻ രാജ്യത്തിൻ്റെ കൾച്ചർ ഇവിടെ വന്നിട്ടില്ല. അവിടെ ഈ പറഞ്ഞമാർ ഒരു പെണ്ണിനെ നഗ്നമായി പോകുന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ പോകുന്നില്ല. പെണ്ണിനോടുള്ള സങ്കല്പം അവിടെ മാറിയിട്ടുണ്ട്, നമ്മളത് മാറിയിട്ടില്ല. ഇത് നമ്മുടെ വളർച്ചയുടെ കുറവാണ്. ആ ഒരു തലമുണ്ട്, എല്ലായിടത്തും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ സൗദി അറേബ്യയിലെ സംസ്കാരമല്ല ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ സംസ്കാരമല്ല അവിടെ. അത് ഏത് സംസ്കാരമാണ്? മനുഷ്യൻ്റെ ഘട്ടം ഘട്ടമായുള്ള വളർച്ചയിൽ ചിലവർ അവിടെ തന്നെ നിൽക്കണുള്ളൂ. 50 കൊല്ലം കഴിഞ്ഞാൽ മാറുമെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് ആണും പെണ്ണും നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കെട്ടിപ്പൂട്ടി ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ഒരു സംഗതിയൊന്നല്ല. കുറേ കഴിഞ്ഞാൽ വിവാഹം എന്നുള്ള നമ്മുടെ സംസ്കാരം തന്നെ പോയി എന്ന് വരും. ഇന്നത്തെ സംസ്കാരം വിവാഹം നല്ല കാര്യമാണ്. കുറേ കഴിഞ്ഞ് സ്ത്രീകൾ ചിന്തിക്കുകയാണ് വിവാഹം എന്നത് ഒരു സ്ത്രീയെ അടിച്ചമർത്താനുള്ള ഒരു ഉപകരണമായി സ്ത്രീകൾ സ്വമേധയാ തീരുമാനിച്ചാൽ ഇങ്ങനത്തെ ഒരു വിവാഹം എനിക്ക് വേണ്ട എന്ന് സ്ത്രീകൾ ചിന്തിക്കും. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്, താൽക്കാലിക വിവാഹങ്ങളുണ്ട്. വിവാഹമെന്ന കടമ്പകളില്ലാതെ ഒന്നിച്ച് ആണും പെണ്ണും താൽക്കാലികമായി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ സംസ്കാരമുണ്ട്, ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് രണ്ടാക്കും പിരിയണം തോന്നിയാൽ പിരിയും, ആരുടെയും പ്രശ്നങ്ങളില്ല. രണ്ടാക്കും സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. ഒരു കുട്ടി ഉണ്ടെങ്കിൽ രണ്ടാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അപ്പോൾ സംസ്കാരം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ കൾച്ചറിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കിവിടെ മേ വിവാഹം എന്നുള്ള പ്രശ്നം പോയാൽ ഇവിടെ എന്തേക്കാരം എന്നൊക്കെ തോന്നുന്നത് നമ്മൾ അവിടേക്ക് വളർന്ന് എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ്. സ്ത്രീകളും ദർശനങ്ങളും എന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം ദർശനത്തിൽ മാത്രം ഒതുക്കിയത്? അയ്യോ, ഞാനൊരു മൊല്ലാക്കയാണേ, ഞാൻ പഠിച്ചതൊക്കെ ഇസ്ലാമാണ്, അതാണ്. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് എല്ലാ മതത്തിനെ കുറിച്ചും പഠിപ്പറിക്കാൻ എനിക്കറിയില്ല. പിന്നെ ഇതെന്താ, ഇതൊക്കെ ഒന്നുതന്നെയാണ്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പൂമുഖ വാതിൽക്കൽ എന്ന് പറഞ്ഞ പാട്ടുണ്ടാകുന്നത് എവിടുന്നാ? മനുസ്മൃതി എന്നുണ്ടാകുന്നതാണ്. എന്താണ് മനുസ്മൃതി? കരേഷു മന്ത്രി, കരണേഷു ദാശി, ശയനേഷു വേഷ്യ എന്നൊക്കെ പറയുന്നത് സ്ത്രീ, അതിലും ഈ സ്ത്രീ വിവേചനം തന്നെയുള്ളത്. മറ്റേലും മറ്റേ കുറച്ചും കൂടി ഇങ്ങോട്ട് ചെന്നാലോ, സ്ത്രീയെ ഭരിക്കേണ്ടത് ആരാ? ഒന്നിരിക്കൽ പുത്രൻ, അല്ലെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ ആരാ? അതും പറയുന്ന വേദത്തിൽ തന്നെയാണ്. അപ്പം അതൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി എല്ലാ മതത്തിൻ്റെ അടിസ്ഥാന തത്വം സ്ത്രീ വിദ്വേഷം തന്നെയാണ്, സ്ത്രീകൾ അടിച്ചമർത്തൽ തന്നെയാണ്, സ്ത്രീകൾക്കെതിരെ തന്നെയാണ്. പിന്നെ ഞാൻ അധികം പഠിച്ചത് ഇതായതുകൊണ്ട് ഞാൻ അതിലങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ.